ഷാജി. ഷാജി എന്താണ് ആരാപ്പ? ഞാൻ പലപ്പോഴും ആലോചിക്കണത് ഇതെന്താണ് ഈ സ്ഥലത്തിന് ചുക്ക് എന്ന പേര് വന്നത്? അപ്പൊ നിനക്ക് ഇത് ഇപ്പോഴും അറിയില്ലേ? ഇല്ല ഇട, നമ്മുടെ നാട്ടിൽ ആർക്ക് എന്ത് സംഭവിച്ചാലും ഒരു ചുക്കുമില്ല. ഇതിപ്പോ ഇവിടെ ഒരു വിമാനത്താവളം വരാൻ പോണെന്ന് പറഞ്ഞാലും ഇവിടെ ആർക്കും ഒരു ചുക്കുമില്ല. അതെന്താണ് അങ്ങനെ? അത് വരില്ലെന്ന് ഉറപ്പല്ലേ? അതുകൊണ്ട് തന്നെ ഇവിടെ ആർക്കെന്ത് സംഭവിച്ചാലും ഒരു ചുക്കുമില്ല. കൊള്ളാം. അതെ, ഇന്നത്തെ പേപ്പർ ഒന്നും വന്നില്ലേ? അതും പോയി. ഒരു ചുക്ക് കാപ്പി കൂടി പോരട്ടെ. ഏ കണ്ടല്ല, ചുക്ക് കാപ്പി മറിഞ്ഞു പോയിട്ടും അവൻ ഒരു ചുക്കുമില്ല. വെറുതെ അല്ല അപ്പൊ ചുക്കിന്റെ പേര് വന്നത്? ആ ദേവന്നടാ, ചുക്കിനും ചുണ്ടാമ്പിനും കൊള്ളാത്തൊരു പഞ്ചായത്ത് പ്രസിഡന്റ്. ഇയാൾ എന്ത് ചെയ്താലും നാട്ടുകാർക്കൊരു ചുക്കുമില്ല, നാട്ടുകാരെന്ത് ചെയ്താൽ ഇയാൾക്കൊരു ചുക്കുമില്ല. വെറും പുല്ല് വിലയാണ്. ആ ഏ പുല്ലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങള് നോക്കിയേ. നീയായിരുന്നു എന്റെ പൊന്നു വല്ലപ്പ, നിന്നോട് ഒരു 100 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പുല്ലും കെട്ടുമായിട്ട് ഇവിടെ വന്ന് ബ്ലോക്ക് ഉണ്ടാക്കരുത്. നിങ്ങൾക്ക് എന്നാ എടാ, എറണാകുളം സിറ്റിയിൽ ഇല്ലാത്ത ബ്ലോക്ക് ആണല്ലോടാ നീ നിന്റെ ഈ പുല്ലും കെട്ടും ഇവിടെ ഉണ്ടാക്കുന്നത്. വഴക്കൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ, ഒരു കൊച്ചു ബ്ലോക്കല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. നിന്റെ ഈ ബ്ലോക്ക് കാരണം ഈ പഞ്ചായത്തിലെ വികസനം തന്നെ ബ്ലോക്കായിരിക്കും. ഓ അല്ലെങ്കിൽ അയാൾ കുറെ വികസനം ഉണ്ടാക്കും. അതെ പ്രസിഡന്റ്, പെട്ടെന്ന് ഈ ബ്ലോക്ക് ഒന്ന് മാറ്റണം, എനിക്കൊരാളും കൊണ്ട് ആശുപത്രി പോകണ്ടോ? അയാൾക്കെന്നെ പറ്റി, അയാളുടെ ഹൃദയത്തിന് 3 ബ്ലോക്കാ. ഷോ ഇത് എവിടെ ചെന്നാലും ഈ ബ്ലോക്ക് ആണല്ലോ. വെറുതെ ഈ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ആയത്? എടോ എന്താണ് മാറ്റോ, എല്ലാരും ഒന്ന് സഹകരിച്ചാൽ നമുക്ക് ഈ ബ്ലോക്ക് ഒന്ന് മാറ്റാം. എന്റെ വല്ലപ്പാ, നിന്റെ ഈ പുല്ല് കൊണ്ട് എങ്ങോട്ടേക്ക് കണ്ണും കാണാൻ പാടില്ല. പോട്ടെ 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 വണ്ടി പോട്ടെ പോട്ടെ ആ കാറിഞ്ഞു കൊണ്ടിടത്തെ ഓടാ. ഇങ്ങോട്ട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയ എന്റെ ഒരു അവസ്ഥ. എന്താടാ പറഞ്ഞ പോലെ ഓണങ്ങെത്തിയല്ല പിന്നെ എത്തിയില്ലേ? ഇനിയിപ്പൊ ഇവിടെ എന്താ നടക്കാൻ പോണത്? വള്ളം കളി, ഓണക്കളി, പുലികളി, അപ്പൊ പഞ്ചഗുസ്തിയ? പഞ്ചഗുസ്തി ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. പ്രിയ ചുക്ക് നിവാസികളെ, ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി യമനും ചൂടനും തമ്മിൽ രാവിലെ നടക്കുന്ന പഞ്ചഗുസ്തി മത്സരം ആരുമാരും വിട്ടുകൊടുക്കാതെ തുടർച്ചയായി 8 മണിക്കൂറിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ മത്സരം തീർന്നാലുടൻ തന്നെ സാംസ്കാരിക സമ്മേളനം തുടങ്ങുന്നതാണ്. രാവിലെ 5 മണിക്ക് തുടങ്ങിയ പഞ്ചയാ, വൈകുന്നേരം 5 മണിയായിട്ടും പഞ്ചയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. കഴിഞ്ഞ തവണ ജയിച്ചത് സുഖമുണ്ട്, എന്തായാലും രമണ് ഇത്തവണ വിട്ടു കൊടുക്കത്തില്ല, ഉറപ്പാ. വല്ല പെട്രോൾ ബോക്സ് ചൂട്ട് തന്നെ കിട്ടു, ഇതിപ്പോ തീരുന്നു എനിക്ക് തോന്നുന്നു. അതെ, ഉദ്ഘാടനം ചെയ്യാൻ തൊട്ടാൽ കൽപ്പാത്ത സ്വാമി എത്തി. വെള്ളം ഇപ്പൊ വേണ്ട, വേണ്ടി വരും. ഹലോ, എന്താ ഇത്? ഇതാണ് ഇവിടുത്തെ ഞങ്ങളുടെ മെയിൻ പരിപാടി, പഞ്ചഗുസ്തി. ഓ പഞ്ചഗുസ്തി. എടോ ഞാൻ സ്വാമിയാണോ? താൻ സ്വാമിയാണ്, ഞാൻ ശാന്തിയാണ്. എന്നെ എന്തിനാ ഇങ്ങനെ തല്ലുന്നത്? സ്വാമി എന്ത് പരിപാടിയാ കാണിച്ചേ? സ്വാമി എന്തിനാ അങ്ങനെ ഇക്കിളിടാൻ പോയത്? പുള്ളിയുടെ ഭാവി സ്വാമി തൊലച്ചു. എടോ പഞ്ചഗുസ്തി മത്സരം ഇക്കിളിട്ട് വേണോ ഉൾക്കാണ് ചെയ്യുന്ന അവൻ പറഞ്ഞത്? നിങ്ങളാരും പറഞ്ഞോ? അയ്യോ ഇവരാരും അല്ല, അവൻ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ.
അവൻ ഇവിടെ എവിടെയോ ഉണ്ട്. അവനായി എന്നോട് പറഞ്ഞത് വിടല്ല അവനെ, പിടി ഷാജി, അവനെ വിടരുത്. ഇങ്ങനെ ഇരുന്നാ മതിയാ, നമുക്ക് ഓടണ്ടേ? എന്നാ വാ. ഇറങ്ങി വാടാ, എന്റെ പഞ്ചഗുസ്തികളൊക്കെ ഷാജി നിന്നെ ഞാൻ ഇഞ്ചപ്പരുവാക്കൂടാ. ഇറങ്ങി വാടാ, നിന്റെ മുട്ടുകളെ ഞാൻ തല്ലിയോടിക്കോളാം. ആ സാമാനും വാങ്ങി എടുത്തിട്ടൊന്ന് പറയണോ, നിന്നെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കോടാ. ശാന്തയാകും, അല്ല ശാന്തരാകും. ആദിത്യടി ഞാൻ അടിക്കും. നല്ലൊരു സ്വാമിയായിരുന്നു എന്നെ ഈ കോലത്തിലാക്കിയത് അവനാ. ആദിത്യടി ഞാൻ അടിക്കും. വാദി പഠിക്കാതെ പോയി തല്ലണോ. നിന്റെ വടി. ഇവൻ എപ്പോഴാ ഇവരോട് കൂടിയത്? സത്യത്തിൽ എന്തോ സംഭവിച്ചു. എന്തോ സംഭവിച്ചിട്ടുണ്ട്? ബെഞ്ചമിൻ ബ്രൂണോ സ്പീക്കിംഗ്. ബെഞ്ചമിന് വീണെന്നോ? ബെഞ്ചമിന് വീണെന്നല്ല, ബെഞ്ചമിൻ ബ്രൂണോ. ഇക്രോ ഇക്രോ നിന്റെ അപ്പൻ. അതിന്റെ ജലച്ചിട്ടിട്ട പേരാണ്. ആ പേര് വിളിക്കുന്നവന്റെ വായിൽ വെടിമരുന്നിട്ട് തിരിയിട്ട് കത്തിച്ച് പൊട്ടിക്കും ഞാൻ. അറിയാലോ, കോടികളിട്ട് കളിക്കുന്നവരാണ് ഞങ്ങൾ. പണം ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. അതുകൊണ്ട് ഹലോ ഹലോ. ഷേ, ഇതിനകത്ത് കാശ് തീർന്നല്ലോടാ. പോയി ജിമ്മി ഒന്ന് ചാർജ് ചെയ്തേ. ഞാനിപ്പോ ഇതങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. ആറ് പേർക്കും കൂടെ കാല് പിടിച്ച് മേടിച്ചൊരു ബിയറാണത്. ഒന്നാം തീയതി ആയിട്ട് നശിപ്പിച്ചില്ലടാ ദ്രോഹി. ഇതിന് ചോദിക്കുന്ന ഒരു തുള്ളി പോലും ഞാൻ തരില്ല. ആകെ പാടുള്ള ഒരു ബിയറാണത്. വേണമെങ്കിൽ ഷെയറിന്റെ നാളെ ഒരെണ്ണം മേടിക്കാം ഷാജി, പ്ലീസ്. അതിന് നാളെ നിങ്ങൾ ഉണ്ടാവില്ല. നാളെ ഞങ്ങളറിയാം ഞങ്ങളോട് പോവാൻ. നിങ്ങളെവിടെയും പോകുന്നുണ്ടോ? ഇവരും പോകുന്നില്ല. നിങ്ങൾ അവര് കൊല്ലും. ആ പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങളുടെ കൈയും കാലും തല്ലി ഓടിക്കും പറഞ്ഞു. അത് മാത്രമല്ല, നിങ്ങൾ ഇവിടെ നിന്ന് നാട് കടത്തും പറഞ്ഞു. എന്നാണ് സത്യം? സത്യം നിങ്ങൾക്ക് സംശയം ഉണ്ടേ വന്ന് ചോദിച്ചു നോക്ക്. അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ. നിങ്ങൾ കൈയും കാലും തല്ലി ഓടിക്കൂന്ന് പറഞ്ഞോ? ആ പറഞ്ഞായിരുന്നു. ഓഹോ, കൊല്ലുന്ന് പറഞ്ഞോ? ആ പറഞ്ഞു. അത് ഞാനാ പറഞ്ഞത്. ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിക്കൂന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും പറഞ്ഞു. ആ സെന്ററിൽ നിൽക്കുന്ന വൈക്കോൽ തലയല്ലേ, അവനാണ് മെയിൻ. മട്ടാഞ്ചേരി നിന്ന് ഇറക്കിയതാണെന്നാണ് തോന്നുന്നത്. ആദ്യം അവനിട്ട് തന്നെ കൊടുക്കാം. ആയിക്കോട്ടെ. ഒരു മിനിറ്റ്, എപ്പോ വരാം. പരിചയപ്പെട്ടത് വളരെയധികം സന്തോഷം. ചെയ്യുന്നത് എന്താ? അവന്റെ നിപ്പ് പോയിരുന്നില്ല. ഇവനോട് പൊറുക്കണം. ഓം ശാന്തി, ആയുഷ്മാൻ ഭവ. കിട്ടി, തിരിച്ചു വന്നു. തലയ്ക്കകത്ത് കിട്ടിയിരുന്നെങ്കിൽ പൊരിച്ചില്ലായിരുന്നു. ഇപ്പോഴാ സമാധാനായി. സത്യത്തിൽ ഇവിടെ എന്താ നടക്കുന്നത്? ഒന്നുമില്ല.
നമ്മുടെ പഞ്ചായത്തുകാർ കൂടിയെ ഒരു പഞ്ചഗുസ്തി മത്സരം നടത്തി. നമ്മുടെ രണ്ടുപേരുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ട് അത് ഈ പഞ്ചായത്തിന്റെ തന്നെ ഗുസ്തിയായിട്ട് മാറി. എന്തിന്? ഒരു സുഖം, ഒരു മനസ്സുഖം. തലവെട്ടാലോ പോക്ക തലതിരിക്കുന്ന ഇനമാ തടികേട കണ്ടളിയ തടിയൂരിക്കുകളിയ തലവെട്ടാലോ പോക്ക തലതിരിക്കുന്ന ഇനമാ പാഷാണം ഷാജി പാരയ്ക്കു പേരാ പാഷാണം ഷാജി പാരയ്ക്കു പേരാ വലിപ്പീരത് പുട്ടിന് തേങ്ങാ പീരാ മറിഞ്ഞാലും തിരിഞ്ഞാലും നാലുകാലിലത് നേരാ കടക്കാരത് കൊടുത്താലത് കൊടുത്തെങ്കിലും പോക്ക കടന്നെല്ലു പോലെ പറന്നെത്തും ഇത് പാരകൾ പണിയും നേരാ നിഷ്കളങ്ക മുഖമാ പിന്നെ നിത്യവൃത്തി അങ്ങനെ ഇങ്ങനെ നിന്ന നിൽപ്പിൽ കടകം മറിയും കൂടെ നിന്ന് ചതിയിൽ വീഴ്ത്തും വഴി തേടി വന്നവനൊക്കെ പെരുവഴിയിൽ പടുകുഴി ചതികുഴി വഴി തേടി വന്നവനൊക്കെ പെരുവഴിയിൽ പടുകുഴി ചതികുഴി പാഷാണം ഷാജി പാരയ്ക്കു പേരാ പാഷാണം ഷാജി പാരയ്ക്കു പേരാ തടികേടാക്കണ്ടളിയ തടിയൂരിക്കുവളിയ തലപെട്ടാലോ പോക്ക തലതിരിക്കുന്ന ഇനമാ തടികേടാക്കണ്ടളിയ തടിയൂരിക്കുവളിയ തലപെട്ടാലോ പോക്ക തലതിരിക്കുന്ന ഇനമാ പലിശകാരനും പിരിവുകാരനും പരിപ്പ് വേവില്ല മോനെ ടിക്വൻ്റിയും ടെർമിനേറ്ററും തോറ്റുപോകുന്നു താനേ പലിശകാരനും പിരിവുകാരനും പരിപ്പ് വേവില്ല മോനെ ടിക്വൻ്റിയും ടെർമിനേറ്ററും തോറ്റുപോകുന്നു താനേ കുഴിച്ച കുഴിയിൽ വീഴും നേരം ചിരിച്ചു മാറി കേറും താരി ഞെട്ടുപൊട്ടി കടക്കൽ വീണാൽ ഞെട്ടിയോടി പോകും താനേ ഇതുപോലൊരു വേറൊരു വിഷമം കണ്ടുപിടിക്കില്ലട പോലെ ഇതുപോലൊരു വേറൊരു വിഷമം കണ്ടുപിടിക്കില്ലട പോലെ പാഷാണം ഷാജി പാരയ്ക്കു പേരാ പാഷാണം ഷാജി പാരയ്ക്കു പേരാ പാഷാണം ഷാജി പാരയ്ക്കു പേരാ രണ്ട് പോട്ട് ഒന്ന് പോയിട്ട് നമ്മുടെ പ്രസിഡന്റിനെ കാണാനല്ലോ. അതേന്നേ, ഇയാളിത് ഇവിടെ പോയി കിടക്ക. ഇതെന്താ ഇവിടെ എല്ലാരും കൂടെ എവിടെയെങ്കിലും യാത്ര പോവാണ? താൻ എവിടുത്തെ നാട്ടുകാരനാണോ? ഇവിടെ നടക്കണമെന്ന് താൻ അറിയുന്നില്ലേ? എടോ, ഇത്തവണത്തെ ഓണാഘോഷത്തിന് മമ്മൂട്ടിയെ ക്ഷണിക്കാനായിട്ട് പ്രസിഡന്റ് ഫസ്റ്റ് ബോട്ടിന് പോയതല്ലേ. മമ്മൂട്ടിയാ? പിന്നെ മമ്മൂട്ടിയൊക്കെ നമ്മുടെ ഈ ചുക്കില് വരുമോ? മമ്മൂട്ടി വന്നില്ലെങ്കിൽ മോഹൻലാലിനെ കൊണ്ടുവരൂ, അതല്ലേ നമ്മുടെ പ്രസിഡന്റ്. ഞാൻ പ്രത്യേകം ഒരു കാര്യം പറയാം, മമ്മൂട്ടി വന്നാലും ശരി മോഹൻലാൽ വന്നാലും ശരി, ഈ ഓണാഘോഷത്തിന് പാഷാണ ഷാജി അടുപ്പിക്കാൻ ഞാൻ സമ്മതിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പിന്നെ എല്ലാ ഓണത്തിനും വിഷ്ണുവിനും റഹ്മാനും അവ കൃത്യമായിട്ട് വന്നാലും ഉണ്ടാക്കും. അല്ലേ, ഓണം എനിക്ക് മനസ്സിലായി, ആരാണാവോ വിഷ്ണു അറിയാലോ വിഷുവും തത്സാനും, അതാണ് പുള്ളി ഉദ്ദേശിച്ചത്. അത് പ്രസിഡന്റ് പ്രത്യേകം വാശിയില്ല, പാഷാണ ഷാജിനെ ഒഴിവാക്കിയിട്ട് ഇപ്രാവശ്യം ഓണാഘോഷിക്കുന്നു. അത് നമ്മളെല്ലാം സമ്മതിച്ചതല്ലേ. അതെ, നമ്മൾ ഈ പാഷാണ ഷാജിനെ എങ്ങനെ കണ്ടുപിടിക്കും? ഓ, ഞങ്ങൾ ഷാജിയെ കാണല്ലേ കാണാൻ നടക്കുമ്പോൾ താൻ കാണുമ്പോൾ നടക്കുന്നു. ഹായ്, നമുക്കൊരു കാര്യം ചെയ്താല, ഈ ഷാജിനെ ഒരു ചാക്കിന്റെ അകത്ത് കെട്ടിക്കൊണ്ടുപോയി കളഞ്ഞാല. ചാക്കി കെട്ടിക്കളയാൻ ഷാജി എന്താ പൂച്ച വെട്ടി വല്ലതാണോ? ഒന്ന് പോടാ അവിടുന്ന്. പാഷാണ ഷാജി ഒഴിവാക്കാൻ
ഞാനൊരു ഐഡിയ പറയാം. എന്താണാവോ? എല്ലാ വർഷവും ചിങ്ങമാസത്തില് ഓണം ഉണ്ടെന്നും നമ്മുടെ ഈ ചുക്കില് ഓണാഘോഷം ഉണ്ടായിരിക്കുമെന്നും പാഷാണ ഷാജിക്കറിയ അവനത് കൃത്യമായിട്ടൊന്ന് കൊളവാക്കുകയും ചെയ്യും. കൊളവാക്കും. നമ്മുടെ ഈ ഓണാഘോഷത്തിൽ നിന്ന് പാഷാണം ഷാജിയെ ഒഴിവാക്കാൻ ഒരേ ഒരു ഐഡിയേ ഉള്ളൂ. എന്താണാവോ ആ ഐഡിയ? നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണം വരുന്ന ക്രിസ്മസിനെ ആഘോഷിച്ചാലോ? ഒരു ചാക്ക് കിട്ടും. പിന്നെന്താ ഞാൻ തരാം. എന്തിനാണാവോ? ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാൻ നിന്നെ കെട്ടി കായലറിയാൻ. നിർത്തിക്കേ. അപ്പൊ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു, ഇത്തവണത്തെ ഓണം പാഷാണം ഷാജി ഇല്ലാത്ത ഓണം. ഹലോ എടി പുഷ്പലത, നീ നമ്പറിൽ വിളിച്ചേക്കണ. എന്റെ പെണ്ണും പുള്ളാണ്ട ഭയങ്കര പ്രശ്നമെന്ന്. ഇത് തോൽസിമാടി രണ്ടെണ്ണുള്ളത്. നീ മറ്റേലും വിളിക്കയിൽ വിളിക്കല്ലേ. തെങ്ങ് കയറ്റക്കാരൻ മോഹനൻ, നീ പേന എടുക്ക. മോഹനാ, നീ തെങ്ങ കയറി കയറി പെൺപിള്ളേരെ വാട്സപ്പിലും കയറി തുടങ്ങിയ. തരാട്ടാ. 75 77 07 ഒരു നീ ഇന്ന് വൈകുന്നേരം വരെ ഈ ഒറ്റ തെങ്ങ തന്നെ കേറേണ്ടി വരും. പുഷ്പലതേ ഇരിക്കും. തേങ്ങ കുല കട്ടായല. മാങ്ങാത്തൊലി പിന്നെയും കട്ടായല. ഷേ പുഷ്, ദൈവം ഇത് കാണാൻ വേറെ ആരുമില്ലല്ലോ ഇവിടെ. പുഷ് 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 പുഷ്. ഇതവളാണ് പുഷ്പലത. എത്തി. ഇതും ചാകൂടക്കണം. ഷേ കട്ടായി. വിടൂല്ലടി പുഷ്പേ. എന്റെ ഷാജി, ഞാൻ നിന്നെ അന്വേഷിച്ചു നടക്കരുന്ന്. എന്നെ അന്വേഷിച്ച് നടക്കണെന്നാ? സൈക്കിളിൽ ചവിട്ടു എന്നെ നീയ. നിന്റെ തമാശകളി വേണ്ടട്ടാ. എന്താണ് കാര്യം? എന്താണെന്ന്? എടാ, ഇന്നലെ നമ്മുടെ വായനശാലയുടെ മീറ്റിംഗ് ആയിരുന്നു ഇത്തവണത്തെ ഓണാഘോഷത്തെ കുറിച്ച്. എന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലോ. നിന്നെ വിളിച്ചില്ലെന്നല്ല, നിന്നെ ഒഴിവാക്കാനാണ് അവര് പ്ലാൻ ചെയ്തേക്കണത്. അപ്പൊ നീ ഉണ്ടാവില്ല. എന്നെന്തിനാ ഒഴിവാക്കണത്? ഞാനില്ല പിന്നെ നീ എങ്ങനെ ഉണ്ടാവണത്? അത് ശരിയാണല്ല. ഇതിനൊക്കെ കാരണം ആ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. അയാൾക്കിട്ട് പണ്ട് ഞാനൊരു പണി കൊടുത്തായിരുന്നു. അയാളുടെ വീടിന്റെ വാതിക്കെ ടാറിയാൻ വന്ന ഒരു ഹിന്ദിക്കാരന്റെ ഒപ്പേ അയാളുടെ ഇളയ മോളെ ഞാൻ പറഞ്ഞു വിട്ടു. ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ, അതിനൊക്കെ നമ്മളോട് ഇങ്ങനെ കാണിക്കുന്ന മഹാ ബോറാട്ടാ. ഇനിയിപ്പോ എന്തിയോടാ? എടാ, നമ്മള് രണ്ടുപേരും ഇല്ലാതെ ഈ ചുക്കില് ഓണമെന്നല്ല ഒരു ചുക്കും നടക്കാൻ പോണില്ല. അത്രേ ഉള്ളൂ. നീ സൈക്കിൾ എടുക്കടാ. എന്താടാ പഞ്ചറായിന്ന്? തള്ളിക്കോ, പെട്ടെന്ന് കൊണ്ട് ഒട്ടിക്കാം. തള്ളടാ, പെട്ടെന്ന് കൊണ്ട് ഒട്ടിക്കാന്ന്. ആ, അവിടെ വെക്ക് വെക്ക്. ആ വാടാ ചേട്ടാ. ലോ, ഒന്ന് പഞ്ചർ ഒട്ടിക്കണമല്ല. ഇയാൾക്ക് എന്താ ചെവിയൊക്കെയല്ലേ? ചേട്ടാ, ഈ സൈക്കിളൊന്ന് പഞ്ചർ ഒട്ടിക്കണമെന്ന്. പൊളിച്ചു കീറണ്ട, എനിക്ക് ചെവിയേക്കാ. ഓ ചേട്ടാ, ഒന്ന് പഞ്ചർ ഒട്ടിച്ച ചേട്ടാ. എടോ, ഞാൻ ഒരു പണി ചെയ്തോണ്ടിരിക്കണ കണ്ടില്ലേ? ഇത്രയും പണി തീർത്തേനും ചേട്ടാ നിങ്ങളുടെ സൈക്കിള് പഞ്ചർ ഒട്ടിച്ച് തരാൻ പറ്റൂ. അല്ല, ഇച്ചിരി അത്യാവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാ. എടാ, നീ എന്നോട് മിണ്ടല്ലേ, പോവിടുന്ന്. അതേ, അവന്റെ സൈക്കിളല്ല, എന്റെ സൈക്കിളാണ്. ആരുടെ സൈക്കിളാണല്ലോ? എനിക്കെന്തുവാ? എന്റെ പണി കഴിഞ്ഞേ എനിക്ക് പറ്റൂ. ഇവന് ഭയങ്കര മൊടയാണല്ലോടാ. എങ്ങനെ മൊടയാവാതിരിക്കും അറിയില്ല പുള്ളിന്. എടാ, ഓൾ കേരള മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ പ്രസിഡന്റാ പുള്ളി. പേരെന്താണെന്നറിയാമോ? സോഹൻലാൽ. ഏ പുള്ളി വെച്ചാണ് ഫ്ലെക്സ് ആണത്. ഓൾ കേരള മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ചുക്ക്. എന്താ വാ? എന്താ ആ മോഹൻലാൽ ഫ്ലെക്സിൽ നിന്ന് ഇറങ്ങിവന്നെ കാണണ. എങ്ങനെ? അതൊക്കെ ഞാൻ ചെയ്തോളാം, നീ ചിരിച്ചാ മതി. ചിരിച്ചിരിച്ച് ഞാൻ ചിരിച്ചിരിച്ചാവുന്നു. എന്നാ വാർണ. കറക്റ്റ് മോഹൻലാലാട്ടാ. നീ ഒന്ന് പോടാ, അവന് മോഹൻലാലിന്റെ ലുക്കൊന്നുമില്ല.
ഒന്നും ഉണ്ടായിരുന്നേ. ആ കീറി നോക്കിയേ, കൂഞ്ഞി പിടിച്ച കീറിയുണ്ട. കറക്റ്റ് മോഹൻലാല് ശരിയാണ്ടാ. ഇപ്പൊ ഏതാണ്ട് ലുക്കൊക്കെ ഉണ്ട്, ഏതാണ്ടൊക്കെ എല്ലാം ഉണ്ട്. സാധനം മെഴുകി തുടങ്ങിയിട്ടുണ്ട് കണ്ട. ഇപ്പോ ഇത് മോഹൻലാലല്ലെന്ന് ആരും പറയല. ആ ഫ്ലെക്സിൽ ഇരിക്കുന്ന പോലെ തന്നെ, അത് ബൈക്കിൽ ഇത് സൈക്കിള്, രണ്ടും മോഹൻലാല്. കൈയൊന്ന് പൊക്കണമല്ലേ. ഇനി നമ്മുടെ നാട്ടിലൊരു മോഹൻലാലായി. ഇതെങ്ങനെ വാർത്തെടുക്കേണ്ടത്? പക്ഷെ മോഹൻലാൽ ആകുമ്പോ ഒറ്റ കർക്കോ കറങ്ങും പെട്ടെന്ന്. അടിപൊളി. ഏത് മോഹൻലാലടാ സൈക്കിളുകളെ പണിയെടുക്കുന്നത്? അത് ശരിയാണ്, ഒറ്റ മോഹൻലാലും സൈക്കിളുകളെ പണിയെടുക്കില്ല. അതിന്റെ ആവശ്യമില്ല. കളഞ്ഞടാ. അത് ഏത് മോഹൻലാലും അങ്ങനെ തന്നെയാണ്. സംഭവം മോഹൻലാൽ ഓടണ പോലെ കാണിക്കും, ഓടൂല, ദൂരത്തേക്ക് പോണ പോലെ. ഏട തല കുത്തി മറിയണ്ട. അയ്യോടാ പാവം. നിന്റെ കുഞ്ഞമ്മയുടെ മോനൊന്നും അല്ല, അവിടെ കിടന്ന് മെഴുകട്ടറ. ആ ആ ഒരു പ്രാവശ്യം കൂടി മറിയും. അതെ കറക്റ്റ്. ഇവരെത്രക്ക് പൊട്ടനാടാ. അങ്ങനെയൊക്കെ മോഹൻലാലെ പഞ്ചറൊട്ടിച്ചില്ല. മോഹൻലാൽ ഇഷ്ടപ്പെട്ടവരെന്റെ ലാലേട്ടൻ എന്ന് വിളിക്കും. ലാലേട്ടൻ കണ്ടുണ്ട്. നീ ഒരുത്തങ്ങാരനാണ്, ഇനി അവനത് പഞ്ചറൊട്ടിച്ച് തരുന്നോന്നുണ്ട. പഞ്ചറൊട്ടിച്ചില്ലെങ്കിൽ എന്താ, നമ്മുടെ നാട്ടിലൊരു മോഹൻലാലെ കിട്ടിയില്ലേ? ദേ നോക്കിയേ, ഒരു കരിഞ്ഞ മോഹൻലാൽ. ഞാനും ചായ കുടിച്ചിട്ടില്ല. നീ ആരടാ അമിതാഭ് ബച്ചനോ? തല ഇറങ്ങി നിക്കടാ. ഇപ്പൊ അജു വർഗീസായി. തട കയ്യില് ഫോണാണ്. എന്ത് ഫോൺ? സാംസങ്ങിന്റെ ഫോൺ. സാംസങ്ങിന്റെ സാംസങ് മൊബൈൽ കമ്പനിയുടെ ഫോൺ ആണ് ചേട്ടാ. ഇതിൽ ഫേസ്ബുക്ക് ഉണ്ട്, വാട്സ്ആപ്പ് ഉണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ചേട്ടാ. കക്കൂസ് ഉണ്ടോ? അയ്യേ കക്കൂസ, കക്കൂസ് ആരെങ്കിലും ഫോണിൽ കൊണ്ട് നടക്കുക ചേട്ടാണ്ടല്ലോ. എടാ നിന്റെ അച്ഛൻ കക്കൂസ് പണിയാനുള്ള അപേക്ഷയായിട്ട് പഞ്ചായത്ത് ഓഫീസിന് വരാൻ കയറി ഇറങ്ങി നടക്കാണ്. അപ്പൊ അവൻ സാംസങ്ങിന്റെ മൊബൈൽ. ഹലോ കാശ്. എന്തേ കാശ്? കാശില്ല. എന്തടാ അവിടെ വെച്ചേക്ക്? എന്ത് അവിടെ വെച്ചേക്കാൻ? നീയോ? ഏയ് കാശ്. ഇല്ലെന്ന് മുമ്പ് പറഞ്ഞില്ലടാ. എന്നാ അവിടെ വെച്ച? ഓ ടൗണിലെ സ്കൂളിലെ മൂന്ന് എയിൽ പഠിക്കുന്ന രാധാകൃഷ്ണൻ പിപ്പിയുടെ അച്ഛനല്ലേ നീ? അതെ. ഇവിടെ എന്താ ഇരിപ്പുണ്ടല്ലോ. ഇതെന്തിനാണോ എന്നെ തല്ലിയത്? നിന്റെ ആ വൃത്തികെട്ട കൂതറ ചെക്കൻ എന്നെ കാണുമ്പോ വിളിക്കുന്ന പേരെന്താന്നറിയോ? എന്തുവാ? ഹിക്രോ എന്ന്. എന്തോന്ന്? ഹിക്രോ.
എന്താ ഇപ്പൊ ചിരിച്ചത്? അല്ല അല്ല, ഈ രൂപം ഇക്കുറു എന്നുള്ള പേരൂടെ കേട്ട ഇത് ആർക്കാ ചിരി വരാത്ത? ആ പേര് കിട്ട നീ പോലും ചിരിച്ചില്ലേ? പക്ഷെ എന്റെ അപ്പൻ എനിക്ക് പള്ളിയിലിട്ട പേരെന്താന്ന് അറിയോ? ബെഞ്ചമിൻ ബ്രൂണോ. എന്നാൽ എന്റെ ഒരു ചിറ്റ, ജനജ ചിറ്റ, ചെറുപ്പത്തിൽ എന്നെ ഓമനിച്ചു വിളിച്ച പേരാണ് ഇക്രൂന്ന്. പക്ഷെ എനിക്ക് ഓർമ്മ വെച്ച കാലത്ത് ആ ചെറ്റ ചിറ്റയുടെ നാവ് ചവിട്ടി പൊളിച്ച് കൈയും കാലും തല്ലി ഓടിച്ചവനാണ് ഞാൻ. ആ കേസ് ഇപ്പഴും നടന്നോണ്ടിരിക്കുക. ഈ ചുക്കരാരും എന്നെ ഇക്രൂന്ന് വിളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇത് നിനക്കൊരു പാഠമായിരിക്കട്ടെ. രാധാകൃഷ്ണൻ പീപ്പിക്കും. കണ്ടല്ലോ, കാശ് കാശ് ഇല്ലെന്ന് കൊറേ നേരായിട്ട് പറയല്ലടാ. എന്നാ അവിടെ വെച്ചേക്ക്? ഇത്രയും ചെയ്തിട്ട് നിന്നെ കേട്ടില്ലല്ലേ. കാളിദാസ കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാനും അവളും തമ്മിൽ പ്രേമത്തിലായിരുന്നു. ഞാൻ ഈ കട്ടാമുട്ട പണിയെടുക്കുന്ന കാശ് കൊണ്ടുവന്നിട്ടില്ല, അവൾക്ക് ഫോൺ റീചാർജ് ചെയ്യാനാ കൊടുത്തിരുന്നത്. ഇപ്പൊ അവൾ എന്നെ വഞ്ചിച്ചിട്ട് വേറൊരുത്തരെ കെട്ടണം. നാളെ അവളുടെ കല്യാണമാണ്. അവളുടെ മുഖത്ത് നോക്കി 4 ഡയലോഗ് ഞാൻ പറയണ്ടടാ. നാലല്ല, ഞാനാണ് 40 ഡയലോഗ് പറയും. പക്ഷെ എങ്ങനെ അവിടെ വരെ പോവും? അവളുടെ അച്ഛനങ്ങട് ചെല്ലാൻ സമ്മതിക്കൂല. അയാൾ എന്നെ വെട്ടു. അയാള് ഞൊട്ടും. അയാള് ഗുണ്ടേണ്. എടയാള് ക്രിമിനലാണ്. അയാൾ എനിക്ക് വെറു ക്രിമി കീടാണ്. നമ്മൾ എന്തായാലും ഇന്ന് രാത്രി അവളുടെ വീട്ടിൽ പോയിരിക്കും. അവളോട് 4 വർത്തമാനം പറഞ്ഞു. അതടിക്കി പിടിച്ചാ നോക്ക്. ലേശം അടിക്കി പിടിച്ചു എന്ന് തോന്നുന്നു. അയ്യോ, നമ്പൂതിര് നന്നായിട്ട് ഇളക്ക്. പിന്നെ നിന്റെ പൂണൂല പൊടിച്ചേരി വീഴരുത്. അയ്യോ ചേച്ചി, ആ പാത്രം കൊടുത്തിട്ട് ഒന്ന് അടുക്കള ചെന്ന് സഹായിക്ക്. ഇതാണ് ഉത്തരവാദിത്വം. നാളെയാണ് മുഹൂർത്തമെങ്കിലും നാദസ്വരക്കാരൻ തലേദിവസം ബാബു. ഓഹോ, അപ്പൊ ഇയാളാണ് ഈ വാടിയ പച്ചക്കറി പത്തോടെ എത്തിച്ചത്. എന്നിട്ട് ഒന്ന് തിളങ്ങി നിൽക്കുകയാണ്. അല്ലാതെ വേറൊരു കാര്യമുണ്ട്. ഇവിടുത്തെ കാർന്നേര് വടിയാകാനായിട്ട് കിടക്കണേ. അപ്പൊ പെട്ടെന്ന് വേണം പാചകം നോക്കാം. അതെ, എന്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. ഞാനൊരു മെയിൻ പാചകക്കാരനാണെങ്കിലും ഉക്കറിനായിട്ട് സദ്യ ഉണ്ടാകും. പക്ഷെ എന്ത് ചെയ്യാം, സദ്യ ആർക്കും കഴിക്കാൻ പറ്റത്തില്ല. സദ്യ അത്രക്ക് മോശമാണ്. ഏ, സദ്യ മോശമായിട്ടല്ല, പിന്നെ എന്തെങ്കിലും അലക്കു ദിവസം പരിപാടിയിൽ ആരെങ്കിലും ഒക്കെ തട്ടിപ്പോകും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു. നീ എന്താണ് തറന്നുകൂത്തി നടക്കുന്നത്? ഞാൻ അത്താഴം കഴിച്ചിട്ടില്ലെന്ന്. കല്യാണ വീട്ടിൽ സദ്യ ഒക്കെ ഉണ്ടാവൂല്ലേ? ആ നീ വന്നല്ലേ. നീ വന്നോണ്ട് അവര് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടാവും. ബിരിയാണി ഉണ്ടാവും. ഒറ്റിടിയാ മോത്തിട്ട് തരും. നീ ആ പെണ്ണിനോട് 4 വർത്തമാനം പറയാൻ പോണല്ലേ? അതെനിക്ക് പറയണം. ആ ചോറ് കയറ്റാൻ പോണു. കഴിഞ്ഞ ഇടയ്ക്ക് ചെറിയൊരു സംഭവം ഉണ്ടായി. അതായത് 2000 പേരുടെ സദ്യ. എന്നെ വിളിച്ചു പറഞ്ഞ് 2000 പേരുടെ സദ്യ ഉണ്ട്. 2000 പേരുടെ സദ്യയൊക്കെ നിസ്സാരമല്ലേ? അപ്പം തന്നെ സ്പീഡിൽ വാട്സപ്പിൽ അങ്ങ് അയച്ചു കൊടുത്തു. വാട്സപ്പിനൊക്കെ സ്പീഡ് ഉണ്ടോ? വാട്സപ്പിന് സ്പീഡ് ഉണ്ടെന്നല്ല, പിന്നെ വാട്സപ്പിൽ പാചകത്തിന്റെ ലിസ്റ്റ് അങ്ങ് അയച്ചു. അങ്ങനെ 2000 പേരുടെ സദ്യ റെഡിയാക്കി അങ്ങ് വെച്ചപ്പോ പെണ്ണൊരുത്തനോട് ഒളിച്ചോടി പോയി. അയ്യോ, അപ്പൊ കല്യാണം മുടങ്ങി. കല്യാണം മുടങ്ങി. പിന്നെന്ത്? പിന്നെന്ത് ചെയ്യാ? പെണ്ണിന്റെ പാരാമോ വിട്ടുകൊടുത്തില്ല. നേരെ പെണ്ണെ വിളിച്ചോണ്ടി വന്നു. അന്ന് 2000 പേരായിരുന്നു. പിന്നെ വീണ്ടും കല്യാണം നടത്താൻ തീരുമാനിച്ചു. അന്ന് 1000 പേരെ വിളിച്ചു. സദ്യ ആർക്ക് എന്ന്? ചേട്ടന് തന്നെ. എനിക്ക് എന്ന്? നിനക്ക് ബുദ്ധിമുട്ടോ? എനിക്കെന്ത് ബുദ്ധിമുട്ടോ? ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിക്കും. എന്നിട്ട് അങ്ങനെ 1000 പേരുടെ സദ്യ റെഡിയാക്കി അങ്ങ് വെച്ചപ്പോ ഭാര്യ ഒളിച്ചോടി പോയി. എന്റെ ഭാര്യ ഒളിച്ചോടി പോയി. അപ്പൊ ചേട്ടനെ എങ്ങനായി? എങ്ങനെ, ഞാൻ 101 പേർക്ക് സദ്യ വിളമ്പി കൊടുത്തണം. ഭാര്യ ഒളിച്ചോടി പോകുമ്പോ ആരെങ്കിലും സദ്യ വിളമ്പുവാ? എടാ, ജീവിതത്തിൽ ഒരു സന്തോഷം വരുമ്പോഴേ നമുക്ക് ആഘോഷിക്കാൻ പറ്റൂ. അങ്ങനെ അവൾ ഒളിച്ചോടി പോയ സന്തോഷത്തിന് ഞാൻ എല്ലാവർക്കും സദ്യ ഒരുക്കിക്കൊടുക്കണം. ഇതെന്താ ഇത്? ആയിരം പിടിക്കണ്ട. ചോറ് വീട്ടിൽ തിന്നാ കൊണ്ടുവന്നത്. അപ്പൊ ഇവിടെ ഉണ്ടാക്കണതാ? ഇതൊക്കെ ആര് തിന്നെ? എന്റെ പട്ടി. ചോറ് പൊതിയ കേട്ടാണ് വന്നത് അല്ലേ? നിന്റെ കല്യാണത്തിന് ഞാനല്ലേ സദ്യ ഒരുക്കിയത്? എന്റെ കല്യാണം ഇങ്ങനെയല്ലായിരുന്നു. എന്റെ കല്യാണം ബൊഫേ ആയിരുന്നു. അപ്പൊ ഞാനായിരിക്കില്ല. ഞാൻ ഗുഹയില് സദ്യ ഒരുക്കിയിട്ടില്ല. അതെ, ഞാനൊരു കാര്യം പറയാം. എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതെ, എല്ലാവർക്കും കഴിക്കാനുള്ള സദ്യയൊക്കെ ഞാൻ റെഡിയാക്കാം. പക്ഷേ സദ്യ കഴിയുമ്പോ എന്റെ കാശി എന്നില്ലെങ്കിൽ ഞാനിവിടെ വഴക്കുണ്ടാക്കും. നീ ആരടാ?
ഞാൻ പച്ചക്കറി ബാബു. നിന്റെ പച്ചക്കറി ഇവിടെ കാശ് കൊടുത്ത് മേടിച്ചു വെച്ചേക്കല്ലേ? അതെ. നീ ഇവിടെ കച്ചവടം ചെയ്യാൻ വന്നല്ലല്ലോ. ഇറങ്ങട എന്നെ കല പറയുന്നു. അല്ല ഏട്ടാ, ഞാൻ ഇങ്ങനെ കോമണായിട്ട് ഒരു കാര്യം പറഞ്ഞു. ലേശം ഇവിടെ എവിടെയോ കാണണം. എടുത്തു തലയിലേക്ക് ലേശം ഒന്ന് വീഴ്ത്തുക. അതെന്തിനാ? വേറെ പണിയുണ്ടോ? നോക്കണോ? അച്ചാർ കൊണ്ടെന്റെ കഞ്ഞീരട്ടിളക്കിയാണ്. നിന്റെയൊക്കെ വാചകവാടി നിർത്തിയിട്ട് നീയൊക്കെ ആദ്യം പാചകത്തിൽ ശ്രദ്ധിക്കും. അതല്ലേ ചെയ്യുന്നത്. ആ പിന്നെ വേറൊരു കാര്യം, വെണ്ടയ്ക്ക ഈ നീളത്തിൽ അരിയണം, കോവക്ക ഈ നീളത്തിൽ അരിയണം, മുരിങ്ങാക്കോൽ ഈ നീളത്തിൽ അരിയണം, പടവലങ്ങ ഈ നീളത്തിൽ അരിയണം. ഒരു കാര്യം ചെയ്യ, ഈ വിരൽ ഇവിടെ വെച്ചാ പെണ്ണിന്റെ അച്ഛാ. അല്ലെങ്കിൽ എനിക്ക് അളവ്. നീ എപ്പോഴും എന്തിനാടാ പെണ്ണിന്റെ അച്ഛാ പെണ്ണിന്റെ അച്ഛാന്ന് വിളിക്കണ? ഞാൻ തന്നെയാടാ പെണ്ണിന്റെ അച്ഛൻ. പക്ഷേ നാട്ടുകാർ പറയുന്നത് അങ്ങനെയല്ലല്ലോ. നീ എന്താണ് ഉദ്ദേശിച്ചേ? അല്ല, ഒരു ചെറുക്കനും കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു രണ്ട് പെണ്ണുകൾ. എന്നാത്തിനാടാ തീരുമാനം? തീരുമാനായിട്ട് ഇതുപോലെ മസാജിംഗ് സെന്റർ ആയിട്ടാണോ? അതൊക്കെ റെഡി ആയി തരാം. പിന്നെ സദ്യ തീർന്നു കഴിയുമ്പോ ഞാൻ രുചിച്ചു നോക്കിട്ട് ഇലയില് വിളമ്പുള്ളു. കൈ നീട്ടിക്കേ. രുചി എങ്ങനെയാട്ടോ നോക്ക്. ഉപ്പില്ല. ഇത് ഉപ്പാണ് എന്റെ പെണ്ണിന്റെ അച്ഛാ. എപ്പോഴെപ്പോഴും പെണ്ണിന്റെ അച്ഛാന്ന് വിളിക്കല്ലേന്ന്. ഇയാള് ശല്യപ്പെടുത്താന്ന് പോയി. ഇതൊന്ന് തീർക്ക. കരിഞ്ഞ തിരുമേന വേഗം ഇളക്ക്. ഒരു എന്നാലും നിന്നെ സമ്മതിക്കണം. 7 വർഷം സ്നേഹിച്ചിട്ട് ആ രാജപ്പൻചേട്ടനെ മറന്നിട്ടാ നീ സുധിയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. ആരെ സ്നേഹിച്ച്? രാജപ്പൻചേട്ടനെ. ഞാൻ രാജപ്പൻചേട്ടനെ സ്നേഹിച്ചൊന്നുമില്ല, അത് റീചാർജ് ചെയ്യാൻ വേണ്ടി വെറുതെ സ്നേഹിച്ചല്ലേ. റീചാർജ് ചെയ്യാൻ? പിന്നെ നീ എപ്പോഴും വിളിക്കുന്നതോ? അത് സുധിച്ചേട്ടനെ വിളിക്കാൻ വേണ്ടി അയാളോട് റീചാർജ് ചെയ്യാൻ പറയുന്നല്ലേ. ഇത് എത്ര ക്യാരറ്റാ? 22 ക്യാരറ്റ്. അപ്പൊ അത് ശരി, കംപ്ലീറ്റ് ക്യാരറ്റ് കൊണ്ട് നിങ്ങൾ ഇവിടെ വെച്ചേക്കാണല്ലേ. അതാ കലവറിൽ ഒറ്റ ക്യാരറ്റ് കാണത്ത്. അതെ, അവസാനം കറിക്ക് ക്യാരറ്റ് തെളിഞ്ഞില്ലെങ്കിൽ എന്നോ ഒന്നും പറയരുത്. എല്ലാം കൊണ്ട് ഇവിടെ വെച്ചേക്കുന്നു. കുറെ മനക്കറിയ പിള്ളേർ കൊണ്ട് പറമ്പിൽ കൊണ്ട് വെച്ച് കിച്ചൻ മീസി കളിക്കുന്നു. ഇത് കൊണ്ടുപോവാ, അല്ലെങ്കിൽ ഇതെല്ലാം ഇവിടെ തിന്ന് തീർക്കും. ഓല കണ്ടിട്ടില്ലാത്ത പിള്ളേര്. 10 വട്ടിക്കിനുള്ള തടി ഉണ്ടല്ലോടാ, മേലിറങ്ങി പണിയെടുക്കണം അങ്ങോട്ട്. അല്ല പിന്നെ. അതെ, ഗ്യാസ് തീരാറായി. ഗ്യാസ് തീർന്നെന്നാ? ഇന്നലെ അല്ലേടി 3 കുറ്റി ഗ്യാസ് എടുത്തത്? അതല്ല, അച്ഛനിത്തിരി കൂടുതലല്ലെങ്കിൽ? നിന്റെ അച്ഛനിത്തിരി കൂടുതലാ. അച്ഛന്റെ വായു വലിക്കുന്നു. അച്ഛന്റെ വായു വലി? ഈ കല്യാണം കാരണം 1 മാസമായിട്ട് ഞാൻ കിടന്ന് വായു വലിക്ക. അന്നേരം അവക്കട അച്ഛന്റെ വായു വലി. നിങ്ങളോട് തർക്കുത്തരം പറയാനല്ല പറഞ്ഞത്, എന്റെ അച്ഛൻ മരിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞേ. ഇനിയിപ്പൊ എന്ത് ചെയ്യൂത്? ഇനി എന്ത് ചെയ്യാനാ? അരി കഴുകി അടുപ്പ് തരണതാ, പാചകക്കാരനെ വിളിച്ച് പറ. അത് ശരിയാണല്ലോ. എന്തോന്ന് ഇങ്ങ വന്നട? ഇങ്ങള് എന്തോന്നു ഇങ്ങ വന്നട? ഇങ്ങള് അങ്ങനെ രണ്ടാമത് അരിയടി വെള്ളത്തിട്ട് പ്രശ്നം തീർത്തു. നീ എനിക്ക് 8 പണിയാട്ട വന്നത്. എടാ, അമ്മായിയപ്പൻ അകത്ത് കിടന്ന് വായു വലിച്ചോണ്ടിരിക്കുക. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, കുഴിയെടുത്ത് അങ്ങ് മൂടാം. എന്നിട്ട് വേണം നാട്ടുകാർ അറിഞ്ഞിട്ട് പ്രശ്നമാവാൻ അല്ലേ? എങ്കിൽ നമുക്ക് ഒളിപ്പിച്ചു വയ്ക്കാം. എടാ, ചീഞ്ഞതറിയാൻ മണം വരില്ലടാ. ഏയ്, ഒഴുക്കുള്ളത് കൊണ്ട് ഒഴുക്കിവിടാന്ന്. എടാ, ഈ സാധനമൊക്കെ ഒഴുക്കിവിടാൻ പറ്റണതാണാ? ഒരു കാര്യം ചെയ്യാം, ഫ്രിഡ്ജുണ്ടോ? അതിൽ കയറ്റി അടയ്ക്കാം. എന്നിട്ട് വേണം കറണ്ട് കാശ് കൂടാനായിട്ട്. ഛേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അരിയത്തി മരിച്ചു, അരിയത്തി മരിച്ചു. ഇതാദ്യമായിട്ട് അരിയിട്ട് മരിക്കുന്നത് ഞാൻ കേൾക്കുന്നു. നീ എന്ത് കാര്യം ഉദ്ദേശിച്ചേ? ചേട്ടന്റെ അമ്മായി അച്ഛനെ വെട്ടിമുടുന്ന കാര്യം. അമ്മായിപ്പനാ വെട്ടിമുടുന്ന കാര്യമല്ലേ? എടാ, അതല്ല ഉദ്ദേശിച്ചത്. പിന്നെ നീ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നതിനെ കുറിച്ചാ പറഞ്ഞത്? പകുതി ഞാൻ കഴിച്ചോ, എന്നാലും ബാക്കി വരില്ലേ? രാവിലെ വെള്ളം ഒഴിച്ചിട്ട് കഴിക്കാം. ഒരു കാന്താരിതാ, ഇത് മൊത്തം ഞാൻ ഇപ്പൊ തിന്നു തീർത്തു തരാം. ഒന്നും പറയണ്ട എന്റെ കൊച്ചാട്ടാ. വന്ന വരിക്ക് 3-4 ഷാപ്പില്ലയോ, അവിടെ കേറി എന്നോട് നടന്നോളാ, പൊറേ വരാ. എന്നാ നീ അകത്തേക്കല്ല, അവിടെ വലി നടന്നോണ്ടിരിക്കുക. എന്തോ വലിയ? അവിടെ ചെന്ന് നോക്ക്, അകത്ത് വലി വലി മുട്ടം വലി. ആരും തമ്മിലാന്ന്? ആരും തമ്മിലല്ല, നിന്റെ അച്ഛൻ കിടന്ന് വലിക്കണെന്ന് ചെല്ലങ്ങട്. അയ്യോ, നിന്റെ തന്ത വന്നതിനും എവിടെയെങ്കിലും പോയി രക്ഷപ്പെടും. പോ പോ. അയ്യോ അയ്യോ, എന്റെ അച്ഛൻ കിടക്കുന്ന കിടപ്പുണ്ടോ? ഞാൻ എന്തുവായി കാണുന്നേ? എന്റെ പൊന്നച്ചോ? പൊന്നിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ചേച്ചിയെ, പൊന്നൊക്കെ എടുത്തോ? എടുത്തു ആരുക്കാസിന്ന? എന്നിട്ട് ഡോക്ടറിനെ കാണിച്ചോ ചേച്ചിയെ? പൊന്നെന്തിനു ഡോക്ടറെ കാണിക്കുന്നേ? അതല്ലെന്ന്, എന്റെ അച്ഛനെ കാണിച്ചോ. ഇനി ഡോക്ടറെ കാണിക്കാൻ അങ്ങോട്ട് ചെല്ലണ്ടെന്ന് ഡോക്ടർ പറഞ്ഞേക്കണേ. എന്നെ ഒന്ന് കാണിക്കോ, എന്നെ ഒന്ന് കാണിക്കോ, എന്നെ ഒന്ന് കാണിക്കോ. നീ എന്തായി പറയുന്നേ? അല്ലേ, സ്വർണ്ണൊക്കെ എന്നെ ഒന്ന് കാണിക്കൂ എന്നാ ചോദിച്ചേ. അച്ഛാ, ഞാൻ ആ സ്വർണം ഒന്ന് കണ്ടിട്ട് വരട്ടെ. ടീവനെ നിർത്തല്ലേ അച്ഛാ? യോ, ഞാൻ കണ്ടിട്ട് ഓടി വരാ അച്ഛാ. എന്റെ പൊന്നച്ചോ. ചേച്ചി, സ്വർണത്തിന് സമ്മാനം ഉണ്ടായോ? അവിടുന്ന് പതുക്കെ വാ. പതുക്കെ എന്ന് പറയണത്.
വീടെത്തി. കണ്ട അടിപൊളി പന്തലാണ്. എനിക്ക് തോന്നണേ രണ്ടുതരം പായസം കൂട്ടിയായിരിക്കും. നീ പായസം കയറ്റാൻ വന്നാണോ? അല്ല, നീ പെണ്ണിനോട് പോയി നാല് വർത്തമാനം പറയാൻ പറയാ. പക്ഷെ അങ്ങോട്ട് നോക്കിയേ, ആ പാചകക്കാരൻ ഇറങ്ങിയിട്ടില്ല. പോ, ഒരു കാര്യം ചെയ്യ്. പാചകക്കാരന്റെ കാര്യം ഞാനേറ്റി, അയാളെ ഞാൻ വശത്തായിക്കോളാം. നീ ഇതുവഴി ചെന്നിട്ട് പെങ്കൊച്ചിന്റെ ബെഡ്റൂമിന്റെ അടുത്ത് നിന്ന് അവളോട് നാല് വർത്താനം പറ. അതെയാ പറഞ്ഞോ. ചെല്ലി, എന്നാ വിട്ടോട്ടെ. ചെല്ലടാ, പാചകക്കാരൻ നാളെ ചെമ്പർത്തി പൂവ് വെച്ച് ജംഗ്ഷനിലുണ്ടാവും. പായസമുള്ളൊക്കെ ഒരിക്കും അല്ലേ? ഇല്ല, ഞാൻ എയറിന്റെ ഫ്ലൈറ്റ് ഇപ്പൊ പറത്താൻ പോകുന്നു. നീ കേറുന്ന? ഏ ഇല്ല, പായസം ഇളക്കുന്ന കണ്ടുകൂടാടാ നിനക്ക്. പായസം ഉപ്പിട്ടായിരുന്ന? അതെ, കൊറേ നാടായി ഞാൻ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. പഠിപ്പിക്കല്ലേ, പടാ പടാ. ഇതെന്താ കല്യാണമായിട്ട് ഇവിടെ അനക്കില്ലാത്തത്? ഒരാട്ടവും പാട്ടും ഒന്നും ഇല്ലാത്തത്? നീ ആരും മനസ്സിലായില്ല. പെണ്ണിന്റെ നേരാങ്ങളാ. നീ ആണോ അപ്പൊ ആരോ മനസ്സിലായോ? ഏ അല്ല. അപ്പൊ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എടാ, പെണ്ണിന്റെ അപ്പൊ പോലെ തീരെ വയ്യ. മിക്കാറും നേരം എടുക്കും മുമ്പേ തീരും. അയ്യോ, എന്റെ സ്ഥിരം പരിപാടിയാണ്. ഞാൻ എവിടെ പാചകത്തിന് പോയാലും അവിടെ സദ്യ വിളമ്പാൻ പറ്റില്ല. ആരെങ്കിലും ഒക്കെ തീരും. ചെറുതടിക്കണ. വേണ്ടേ? വേണ്ടേ? വേണം. അപ്പൊ പിന്നെ വേണ്ടാന്ന് പറഞ്ഞു? ഞാൻ വേണമെങ്കിൽ വേണ്ടെന്ന് കാണിക്കും, വേണ്ടെങ്കിൽ വേണമെന്ന് കാണിക്കും. അപ്പൊ വേണ്ടെങ്കില? അത് കൊള്ളാട്ടാ. ഇത് സാധനം ഇത് ഓപ്പിയ. വേണ്ടേ? വെള്ളം വേണ്ടത്. അത് ശരി. ഞാട്ടാട് കംപ്ലീറ്റ് അടിച്ചോട്ടാ. ആതിരേ, ആതിരേ, ആതിരെ കാണാനാണ് ഞാനിപ്പോ ആതിരാക്ക് വന്നത്. നമുക്കറിയാല്ല, കഴിഞ്ഞ 7 വർഷമായിട്ട് നമ്മൾ തമ്മിൽ പ്രണയത്തിലാണെന്ന്. ഇക്കാലം അത്രയും ഞാൻ പണിയെടുത്ത കാശ് മുഴുവനും നിനക്ക് കുപ്പിയോളം മേടിക്കാനും ചന്ത മേടിക്കാനും ഫോൺ റീചാർജ് ചെയ്യാനാണ് ഉപയോഗിച്ചത്. നാളെ നീ വേറൊരു ആളുടെ ഭാര്യയാവാൻ പോയണം. അതെ, ഇല്ലേ, അറിഞ്ഞോച്ചാ പച്ചക്കറി ഇട്ടിട്ടില്ല. പച്ചക്കറി അങ്ങനെ തന്നെ എനിക്ക് ഇട്ടിട്ടില്ല. സംഭവം തിരക്കിൻ്റെ മറന്നടേ എല്ലാം. ആ ഇട്ടേ. എന്റെ അസിസ്റ്റന്റ് അവിടെ കഴിവി കുടിക്കട്ടെ. വേപ്പില, വേപ്പില, വേപ്പില അവിടെ അന്നങ്ങിയിട്ടില്ല. അവിടെ ഇരിക്കോ വേപ്പില. ഞാൻ നേരത്തെ പറഞ്ഞു, കൊറേ നാടായി ഞാൻ തുടങ്ങി. നീ എന്നെ പഠിപ്പിക്കണ്ട. ഇത് പരുവാകുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് എനിക്ക് ഇടാറ കേട്ടോ. ഒരു കളർ വ്യത്യാസമുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല. ഒന്നല്ലേ മഞ്ഞൾപ്പൊടി. നിനക്ക് കറക്റ്റ് മണം അറിയോ? ഒരെണ്ണം കൂടി വേണോ? ഇനി വേണോ? ഇനി എന്റെ അനിയന് വേണ്ടി ഒരെണ്ണം കൂടി മതി. ഒട്ടും വേണ്ട. ഇനി എനിക്ക് വേണ്ടി. പിന്ന നീ പറയാത്തൊരു സംഭവം ഞാൻ ഇതിലിടാൻ പോകുന്നു. സ്പെഷ്യല് ചേട്ടന്റെ വെറൈറ്റി. അതെ, ഏതാത്? കായം. ഇത് ഇത് നിന്റെ നേരത്തെ പറഞ്ഞില്ല അനിയന് വേണ്ടി. ഇത് നിനക്ക് വേണ്ടി. പിന്നെ എനിക്കൊരു എനിക്കൊരു ലൈനുണ്ട്. എത്ര വയസ്സുണ്ട്? 18. പിന്നെ ഇളക്കി കൂട്ട് കേട്ടാ. ഇവൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ സംഭവം കുഴഞ്ഞു പോയതിന്. ഓ, റെഡി ആയടാ. റെഡി ആയിട്ട് പെണ്ണിന്റെ നല്ല മണമുണ്ട്, നല്ല നിറം ഉണ്ടല്ലോ. അതെ അതെ അതെ. പൊള്ളോ? അടിപൊളി സാമ്പാർ ആണല്ലോ. കലക്കി. അപ്പം സാമ്പാർ റെഡിയ സ്ഥിതിക്ക് ഇനി പായസത്തിന്റെ പണി തുടങ്ങാം. നിന്റെ മുഖത്തൊക്കെ രണ്ട് ഡയലോഗ് പറഞ്ഞില്ലേ, എനിക്ക് ഉറക്കം വരില്ല. അതുകൊണ്ടാണ് ഞാൻ വന്നത്. എന്നോടൊന്നും തോന്നരുത്. എന്റെ ആദരക്ക് എല്ലാവിധ വിവാഹ മംഗള ആശംസകളും നേരുന്നു. നിനക്ക് നല്ലത് വരും കുട്ടി, നല്ലത് വരും. എന്നാ രാജപ്പേട്ട പൊക്കോട്ടെ. രാജപ്പേട്ട,
വിഷമമുണ്ടോ? വിഷമോ? ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, പോയില്ലേ. എനിക്കൊരു ഉപകാരം ചെയ്യൂ. എന്ത്? 100 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് തരുമോ? അതിനെന്താ? ഞാൻ ചെയ്തു തരൂല്ലേ, എന്നോട് വാക്ക് പറഞ്ഞാ പോലെ ഞാൻ ചെയ്തു തരൂല്ലേ. പക്ഷെ നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞൊന്നും നിന്നാലണ്ടല്ല, കട പൂട്ടി പോകുമ്പോളെ ഞാൻ ഒറ്റോട്ടത്തിന് പോയി ചാർജ് ചെയ്തിട്ട് വരാം. ഓക്കെ. ഉറുമ്പും കടിച്ചിട്ട് വയ്യല്ലേ ദൈവമേ, ഇവൻ ഇതെവിടെ പോയി കിടക്കുന്നാവോ? ഹോ, മനുഷ്യൻ ഇവിടെ ഇന്ന് പച്ചക്കറി നിന്നൊന്ന് മടുത്ത് അവനിങ്ങ് വരട്ടെ, ഇന്ന് ശരിയാക്കണ്ടവന് ഞാൻ. ഹോ, ആരാണ്ട് വന്നണ്ടല്ലേ ഇങ്ങോട്ട്. ഏ, പണിയുണ്ട്. ആ ഏഴിലും പാലക്കടവിലും. ഏ, അതാരത്? ഏ, ആരത്? കാലൻ. ബാലന? ഏത് ബാലൻ? ബാലനല്ല, നിന്റെ അമ്മയച്ഛനെ കൊണ്ടുപോകുന്ന കാലൻ. ആ, അച്ഛനകത്ത് സുഖമില്ലാതെ കിടക്കുവാ. എന്നാ നീ വന്നാ മതി, എനിക്ക് അവിടെ കടക്കേപ്പിച്ചാ മതി. ഭഗവാനെ, ഇതിപ്പോ ഇയാളുടെ അടിയന്തരം നടക്കുവോ, അതോ അമ്മായച്ഛന്റെ അടിയന്തരം നടക്കുവോ, അതോ കല്യാണം നടക്കുവോ? രായപ്പ, ഒരു കൂട്ടുകാരന് വേണ്ടിട്ട് ഇതിൽ കൂടുതലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ലട്ടാ, ചെറിയൊരു ഞരക്കോട്ടല്ല. ഇപ്പൊ ഓക്കെ, ഇയാളുടെ തന്നെ അടിയന്തരം. എന്താ മൂക്കിറ്റാൻ പാടില്ലേ? ഒന്ന് പോടോ. ണാവോ കാറിൽ? സാർ, ഏതോ ബാങ്ക് മാനേജറാണ് തോന്നുന്നു. നീ ലോൺ എടുക്കാനില്ല സാർ. ഇന്ന് എന്നെ സാറിന് മട്ടുമല്ല, നിങ്ങ രണ്ടുപേരെയും താൻ. നമ്മള് രണ്ടുപേരെ സാറായിരുന്നു. ഇന്ത മൂഞ്ചി തെറിയുമാ? മൂഞ്ചി എടുത്ത് എറിയാനാ? അതല്ല സാർ, ഇന്ത ഫേസ്. എനിക്ക് മനസ്സിലായില്ല. അതാ ചോദിച്ചത്, താൻ ആരാന്ന്? ആരല്ല സാർ, പണ്ട് യാറാ. നിങ്ങളെന്നെ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. പാട്ട് പഠിപ്പിക്കുക? ഏത് പാട്ട്? ഇല്ല, പരദേശി മേരേ യാറാ. നല്ല പരിചയമുണ്ടല്ലോ ഈ പാട്ട്. എടാ രായപ്പ, നിനക്കിത് മനസ്സിലായില്ലേ? ഇല്ല, പണ്ട് നിന്റെ കടയുടെ വാതിക്കൽ മറ്റേ പെട്ടിയൊക്കെ ആയിട്ട് വന്നില്ലേ, ഹാർമോണിയം പെട്ടിയായിട്ട്. കാറില്ല, നിങ്ങളൊന്ന് പഠിപ്പിച്ച പാട്ട് ഞാൻ റിയാലിറ്റി ഷോയിൽ പോയി പാടി. ഇപ്പൊ ഫൈനൽ റൗണ്ടിലാച്ച്. ഫൈനലിൽ ഏത് പാട്ടാ പാടുന്നത്? മലയാളം താൻ. അത് കലക്കി മലയാളം കൊള്ളാം. ഏതാണ്? സിന്ദൂറ തിലകവുമായി പുള്ളിക്കുയിലെ പോരുമോ? അവിടെ പോയി ഒന്നുകൂടെ പാടിക്കേ. സിന്ദൂറ തിലകവുമായി പുള്ളിക്കുയിലെ പോരുമോ? അവിടെ പോയി പോയി പോരുമോ? അങ്ങനെ ഒന്ന് പാടിക്കൊടുത്തരാ. സിന്ദൂറ തിലകവുമായി പുള്ളിക്കുയിലെ പോരു നീ. എടാ, ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുള്ള അതുപോലെ പാടിയട്ടാ. സിന്ദൂറ തിലകവുമായി പുള്ളിക്കുയിലെ എന്താ പറയുമ്പോ മുകളിലേക്ക് പോട്ടെ. പുള്ളിക്കുയിലെ പുള്ളി അതുപോലെ പാടും. സിന്ദൂറ തിലകവുമായി പുള്ളിക്കുയിലെ മറ്റത് അടുത്ത ലൈനിട്ടോട് മതി. ചത്തുവും ചങ്കൂട്ടി പോവും പാടി കഴിഞ്ഞുയിലെ അത് മര്യാദക്ക് പാട്. വേണ്ട സാർ, അന്നത്തെ മാതിരി നിങ്ങൾക്ക് എന്നെ പറ്റിക്കാനല്ലേ. അവന് മനസ്സിലായി. ശരിയാട്ടാ, വേല കയ്യിൽ ഇരിക്കട്ടെ. ഒന്ന് പോലെ മറ്റേ പുള്ളി വേണ്ട. ഓ, എന്താ എനിക്ക് പാട്ട് സ്ഥലം പിടിക്കാൻ പാടില്ല. എന്നെ കളിയാക്കിയതാണല്ലേ. എടോ, താനൊക്കെ ഇവിടെ കളിയാക്കിക്കൊണ്ടിരുന്നോ? അവിടെ കവലയിൽ മുട്ടൻ അടി നടക്കാൻ പോണേ. വെറുതെ മനുഷ്യനുടെ കിടക്കാൻ നമ്മളറിയാണ്ട് കവലയിൽ അടി നടക്കാം എല്ലാം പണിക്കുമ്പോൾ. അതൊന്നും അറിയണോല. ബാ. ഡ
ഇതോ താനൊക്കെ ഒരു മനുഷ്യനാണോ? ഒരാൾ തലകറങ്ങി വീണ് ഞാൻ ഉപ്പുതോടെ മേടിച്ചു കൊടുക്കാൻ പാടില്ലേ? താനൊന്നും ഇണ്ടാവരോ, അത് പേര് കേട്ട ഗുണ്ടേണ്. ഗുണ്ടേ ചെങ്കീരി രാജൻ. എന്നിട്ട് ഇയാൾ എന്താ തലേ കൂപ്പിട്ടിരിക്കുന്നത്? ഇയാൾ ആർക്കെങ്കിലും കാശ് കൊടുക്കാൻ? എന്താ, അയാള് നമ്മുടെ ഇക്രുവിന്റെ തിരക്ക് വന്നതാ. ഓ, അപ്പൊ ഇക്രു ആയിരിക്കും കാശ് കൊടുക്കാനുള്ളത്? അല്ലടോ, ഇക്രുവിനെ തല്ലാൻ വേണ്ടി വന്നതല്ലേ. പിന്നെ അത് ശരി, എന്നാലും ഇക്രു അവിടെ പോയി കിടക്കുന്നു. അമ്മപ്പുഴയുടെ പൈതലായി അന്നൊഴുകി കിട്ടിയ കർണനായി. ഇക്രു ഉണ്ടായിരുന്നു നല്ലൊരു അടി കാണാനും. നിനക്ക് അടി കണ്ടാ പോലെ, അതിന് ഇക്രു തന്നെ വേണമെന്നല്ലേ. നീ വാ, പാടാ. എന്താ ഷാജി, എന്താ ഇവിടെ ഒരാൾക്കൂട്ടം? ഒരു ഗുണ്ടേണ്, ഒരു വരത്തം ഗുണ്ട. നമ്മുടെ ഇക്രുവിനെ തല്ലാൻ വന്നതാ. അതൊക്കെയാണ്, ഇവിടെയൊക്കെയാണ് മുള്ളംകൊല്ലി വേലായുധം വേണ്ടത്. നമുക്കൊണ്ടൊരു വേലായുധൻ. മോഹൻലാലിന്റെ ഫിഗറും ഉണ്ട്, ആകാര വടിവും ഉണ്ട്, പക്ഷെ ചങ്കൂറ്റ മാത്രം ഇല്ല. അവൻ പോയി, ഏറ്റില്ല ഷാജി. ഒന്ന് പോടാ അവിടുന്ന്, അങ്ങോട്ട് നോക്കിയേ. ഈ ചുക്കിൽ എന്റേതായ ചില ചട്ടകളുണ്ട്. ചട്ടം ഒന്ന്, ഈ ചുക്കിൽ ഒരേ ഒരു കറുത്ത ഗുണ്ട മാത്രം മതി. അത് ഞാൻ മാത്രമായിരിക്കും. ചട്ടം രണ്ട്, ഈ ചുക്കിൽ ആരും ഓലമടൽ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഞാൻ എപ്പോ എവിടെയൊക്കെ ഓലമടൽ കുത്തുവെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ചട്ടം മൂന്ന്, ഒന്നുമില്ല. നീ പോടാ മോനെ ദിനേശ. എന്നോടാ നിന്റെ കളി? ഇവിടെ മോലാല് കൈവിട്ട്, മോലാല് കൈവിട്ട് പോണ്. വിടല്ലേ. ഇന്നലെ അടിച്ചു പോട്ടും. ഒരു വളിച്ച മോലാല നടക്കണം, പോടാ നടക്കണം. അടി കൊണ്ടെങ്കിൽ എന്താ, മുള്ളം കൊല്ലി എന്തോ തീരുമാനിച്ച മട്ട. മോഹൻലാല് പോയി, മോഹൻലാല് പോയിട്ടാ. ഇപ്പൊക്കെ ഇനി ആരാണ് ഈ കീരത്തലയിൽ ചുക്കിലുള്ളത്? ആ ഇക്കുവിനെ കണ്ടാ പറഞ്ഞേക്ക്, അവനെ ഞാൻ എവിടെ നിന്നെങ്കിലും പോക്കുവെന്ന്. ഉപദ്രവിക്കുന്ന ജീവിതമാണ് അല്ല പിന്നെ. ഓ അയ്യോ, ഭയങ്കര സാധനോട്ടാ പുള്ളി. കുതിരവട്ടം പപ്പൂനെ പോലെ ആക്കളഞ്ഞു മോഹൻലാലിനെ. ബെഞ്ചമിൻ ബ്രൂണോ. ഇക്രുവിന് തിരക്കാണ് ആ പുള്ളി എവിടെ ബഹളം വെക്കണത്? അതെല്ലാം ഞാൻ ഇവിടെ നിന്ന് കാണുന്നുണ്ട്. എന്നിട്ട് അങ്ങോട്ട് ചെല്ലാനത്? ഈ അവസരം ഞാൻ എങ്ങനെ ചെല്ലാനാടാ? എന്ത് പറ്റി? ഓ, ഒന്നും പറയണ്ട, ആകെ മൊത്തം കഷ്ടകല. ആട്ടി എവിടുന്നൊക്കെയാണ് കിട്ടുന്ന നൂറ് പിടുത്തൂല്ല.
ഇന്നലെ രാത്രി തന്നെ ഞാനൊന്ന് മൂത്തൊഴിക്കാൻ പുറത്തിറങ്ങിയില്ല. ഒറ്റ അടിക്ക് തന്നെ എന്റെ കണ്ണ് ജിമ്മി പോയി. കണ്ണെന്തിനാണ് ജിമ്മി പോണത്? കണ്ണ് ജിമ്മി പോയെന്നല്ല, കണ്ണ് ചിമ്മി പോയെന്നാണ്. പിന്നെ ഞാനും നോക്കില്ല, വെട്ടോട് വെട്ടാൻ. ഓ, അപ്പൊ ചേട്ടൻ അവരെ വെട്ടിയൊക്കെ നിരത്തിയല്ലേ? ഇവിടെ അമ്മാരെല്ലാം കൂടെ എന്നെ വെട്ടി വെട്ടി പീസ് പീസാക്കി. പിന്നെ നാട്ടുകാർ പഴമ്പായി പൊഞ്ഞു കെട്ടി ആശുപത്രി കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോഴാണ് അതിലും രസം, ഡോക്ടർമാര് സമരത്തില്. പിന്നെ അവിടുത്തെ കമ്പൗണ്ടർമാരെല്ലാം കൂടെ എന്റെ ദേഹത്ത് പണി പഠിച്ച് എന്നെ ഈ കോലത്തിലാക്കി. പിന്നെ രാവിലെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴല്ലേ പ്രശ്നം. തോക്കല്ലെന്ന്, വലത് കയ്യിൽ ഏഴ് പേരില്ല, ഈ കയ്യിലാണ് മൂന്ന് പേരിലും. ഭാഗ്യത്തിന് പൊസിഷൻ മാറിയെന്നുള്ളൂ, എണ്ണം എല്ലാം കറക്റ്റാ. വലത്തെ കയ്യിൽ ഏഴ് പേരിലൊന്ന് എന്തായാലും നന്നായി. ചോറ് അധികം വരെ തിന്നാലാ? അത് നല്ലൊരു ഐഡിയ. എന്താണെന്ന് അറിഞ്ഞൂടാ, എനിക്ക് ഈയിടെയായിട്ട് ഭയങ്കര കഷ്ടകാലോ. എന്നെ തല്ലാനായിട്ട് വേറൊരുത്തം കുറച്ചു മുമ്പ് വന്ന് വെല്ലുവിളിച്ച്. കൊറേ മരുന്നല്ല രാത്രി വന്ന്. ഇവരെ ആരെ ഞാൻ നേരത്തെ ഒന്ന് കണ്ടിട്ട് പോലും ഇല്ലടാ. അതുകൊണ്ട് എന്നെ പോലുള്ള ഗുണ്ടകൾ എല്ലാവരും അവസാനം പോവാറുള്ള സ്ഥലത്ത് പോവാൻ ഞാൻ തീരുമാനിച്ചു. ധ്യാനത്തിന്. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. നീ അവിടെ ഇട്ട് അച്ഛന്മാരെല്ലാരും കൂടെ വെട്ടി നിർക്കുന്നുള്ളത് എന്റെ പേടി. പോട്ടെ ശരിയാ. അല്ലാതെ ചേട്ടന്റെ ഭാഗ്യം പോലെ ഒരിത്തരം വിശ്വാസം. പാവ് ഗുരു, ആരെങ്കിലും വെള്ളമടിച്ച് വെല്ലുവിളിച്ചിട്ടുണ്ടാവും. അതൊന്നും അല്ല, ഞാനൊരു പണി കൊടുത്തേ. പണി കൊടുക്കേ? എങ്ങനെ? ഞാൻ നമ്മുടെ നാട്ടിലെ സകല ഗുണ്ടകളുടെ അഡ്രസ് തപ്പി പിടിച്ചിട്ട് അവർക്കൊക്കെ ഒരു കത്തെഴുതി ഇക്രു വെല്ലുവിളിക്കാനായിട്ട്. അതല്ലേ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇക്രു ഓടിയിടം തല്ലുകൊള്ളണം. എന്റെ ദൈവമേ, ആ ദേവന്റെ അടുത്ത് കുറിച്ച് വരട്ടെ. ഇതെന്ത് കുറിച്ചാണാവോ? എവിടെയാടാ ഇക്രുവിന്റെ വീട്? എന്ത് കാര്യത്തിനാ പറഞ്ഞു കൊടുക്കണം? ഒരാൾ വഴി വെച്ച് ഞാൻ പറഞ്ഞു കൊടുക്കണ്ടേ? ദൈവ വളവ് ഞാൻ മൂന്നാമത്തെ വീട്. ആരാ മനസ്സിലായില്ല? ഞാൻ ചാമ്പക്കുഴി ജോസ്, പേര് കേട്ട ദാതയാണ്. അവൻ എന്നെ വെല്ലുവിളിച്ചേക്കണം. എന്ത് കാര്യമുണ്ട് ഷാജി? ഒരു സുഖം മനസ്സുഖം എന്നല്ലേ ഉണ്ടേണ് ഉമ്മ. ഷാജി, നിനക്ക് ചെസ് കളി അറിയാമോ? നല്ല അസലായിട്ട് കളിക്കും. പിന്നെ നിനക്ക് ഉണ്ട് അറിയാവുന്നോ? പോടാ അവിടെ. അത്ര സംശയമാണ്. നീ നാളെ രാവിലെ ഗ്രൗണ്ടിലേക്ക് വാ, ഞാൻ ഷോർട്സ് മേനോട്ട് വരാം. എന്തിന് ചെസ് കളിക്കാൻ? ഞാൻ നിനക്ക് കളി അറിയില്ല എന്ന് പറഞ്ഞത് ഞാൻ ഇരുന്ന് കളിക്കുന്നതിനാണ് ചെസ് കളി എന്ന് പറഞ്ഞത്. ബാ നമുക്ക് കളിക്കാം. ആ ബാടാ ബാ. ഞാനിതിങ് വെട്ടിയേ. അതെ, ഞങ്ങളെ കൂട്ടോ. എടോ, ഇത് രണ്ടുപേര് കളിക്കുന്ന കളിയാ. എന്നിട്ട് നിങ്ങൾ നാലുപേരാണല്ലോ കളിക്കുന്നത്. അവര് കളി കണ്ടു നിൽക്കണം. നീ കളി കണ്ടോണ്ടിരിക്ക. ഇതെടുത്ത് ഇവിടെ പശു പശുവിനെടുക്കല്ലേ? പശു എടുക്കല്ലേ? ഇത് പശുവല്ല, കുതിരയാ. കുതിര കാണട്ടെ. ഇത് അല മാത്രമല്ല, ബാക്കിയുള്ളൊക്കെ എന്തി? അലമ്പെടുക്കല്ലേ? പോടുന്നു. ഓരോരുത്തന്മാരങ്ങി ഇറങ്ങിക്കോളൂ. അതെന്താ അതെന്താണ്? ഇത് മന്ത്രി. ഒരു മിനിറ്റ്, ഒരു കാര്യം പറഞ്ഞേക്കട്ടെ. പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി, ഒരു കാര്യം പറയാൻ കുറെ നാളെ ഞാൻ തേടി വന്നായിരുന്നു. യാദൃശികമായിട്ട് ഇവിടെ കണ്ടോണ്ട് പറയുന്നത് എന്റെ മോക്ക് എല്ലാത്തിനും എ പ്ലസ് ഉണ്ട്. എവിടെയെങ്കിലും ഒരു അഡ്മിഷൻ മേടിച്ചു. രാജാവിനെ കളത്തിലിറക്കി കളിക്കല്ലേ നീ? അവിടുത്തെ വലിയ ആളാവല്ല, ഇത് രാജാവല്ല ആളാണ്. എന്തത്? ദിനോസർ ഇറക്ക്. ദിനോസർ ഈ കളി നീ മാറിക്ക മാറ്. ചക്കിപ്പരുന്നിനെ ഇറക്കി കളിക്കേണ്ട സ്ഥലത്ത്. അത് തന്നെ. എന്ത് മണ്ടത്തിലോട്? കളിക്കാൻ അറിയില്ല, വെറുതെ കിടന്നുണ്ട്. ആ തേരറക്ക് ഇവിടെ വെച്ച് കളി. കളി ഞാൻ ആമേനെ വെച്ച് എങ്കിലും ആ മുയിലിനെ ഇറക്കും. മോനെ കളിക്കാൻ ഞാൻ ഇപ്പൊ. നീ പറഞ്ഞ എന്തിനാ? നീ കളിക്കുമ്പോ സ്വയം കളിക്ക്. ആ കളിക്ക് പിന്നെ ഇതിവിടെ വെക്കരുത്. നിന്നെ നെഞ്ചത്തൊന്നല്ല ഇരിക്കണത്. നീ കളിച്ച തൊലച്ച് അത് കളിക്കല്ല, മാറ്റി കളിക്കണ. കുറുക്കനെ ഇറക്കല്ലേ? ഇനി നമുക്ക് കിഴക്ക് പടിഞ്ഞാറ് കളിക്കാം. ദർശനം തെറ്റണോണ്ടോ കുഴപ്പം? ഇപ്പൊ കറക്റ്റ്. ഞങ്ങളിപ്പോ പാമ്പ് കൂടെ കളിക്കാൻ പോണു. വന്നടേട്ടന്റെ അച്ഛൻ ഇങ്ങോട്ട് തന്നെയാട്ടാ. ഷാജി, ഞാൻ നിന്നൊന്ന് കാണാൻ വന്നതാ. ഇപ്പൊ കണ്ടില്ലേ? എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മര്യാദക്ക് സൈക്കിൾ കടകൾ നടത്തിയിരുന്ന എന്റെ മകൻ സോഹൻലാൽ ഇപ്പൊ മോഹൻലാലായിട്ടാ നടക്കും. അപ്പൊ അവർ രക്ഷപ്പെട്ടില്ലേട്ടാ? മോഹൻലാലായിട്ടല്ലേ കമ്പനി. നീ കടപെടണ്ട, എനിക്ക് ഷാജിയായിട്ടാ പറയാനുള്ളത്.
എന്റെ മോനെ കൊണ്ട് മോഹൻലാലിന്റെ കോലം കെട്ടിച്ചത് നീയാണെന്നാണ് ഈ നാട്ടുകാരി പറയണത്. നിനക്കറിയാമോ കഴിഞ്ഞ ദിവസം അവരുണ്ടാക്കി വെച്ച പുകലി? ഞാൻ പവിത്ര എന്ന് വിളിച്ചിട്ട് നിങ്ങൾ ആരും എന്താ വിളിയേക്കാത്തത്? അതിന് ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും പവിത്രമാരില്ലല്ലോ. എന്നാ പോലെ ദിനേശ? ഇവിടെ ദിനേശനുമില്ല, ഈനിക്കിടെ രമേശനുണ്ട്. എന്നാ രമേശ, നിന്റെ അച്ഛന്റെ ചിതാഭസ്മം പരിശുദ്ധമായി ഈ പുഴയിൽ ഒഴുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം? ഒന്ന് പോടേക്കാവുന്നു. പിന്നെ നേവി ഇന്ന് മുങ്ങൽ വിദഗ്ധർ വന്നിട്ട് അവനെ രക്ഷിച്ചത്. ഇന്നലെ രാത്രി എന്റെ കാലിലെ ഒന്നോ രണ്ടോ നഖം വെട്ടിയെടുത്ത് അവൻ ആക്കൗണ്ട്. ഇനി അതിന്റെ മുകളിൽ എന്തൊക്കെയാണാവോ? ഇതിനെല്ലാത്തിനും കാരണക്കാരൻ നീ. ഒരു ഇതെല്ലാം ഞാൻ ചെയ്താന്ന് ഉറപ്പാ. അതിനൊരു മാർഗം ഞാൻ തന്നെ ചെയ്തു തന്ന പോലെ ചെയ്തു തരണം. അവനിപ്പോ ഏത് മോഹൻലാലാ? അവൻ ഇന്നലെ വരെ അവൻ മംഗലശ്ശേരി നീലകണ്ഠായിരുന്നു. ഇന്നേതോ തോമയാണെന്നും പറഞ്ഞു. അപ്പൊ ചേട്ടാ, ഇതിനെ മുള്ളിനെ മുള്ളു കൊണ്ടെടുക്കുക. നാളെ ചേട്ടന്റെ വീട് ആടുതോമയുടെ വീടായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ്. കേട്ടോ, ഐശ്വര്യമായിട്ട് തങ്ങൾ പിടിച്ചേ. ഇതെന്താ പഞ്ചായത്തിന് തെങ്ങും തൈയൊക്കെ? അയ്യോ, ഇത് പഞ്ചായത്തിന് കിട്ടിയതല്ല. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ്? ഓ, ഞാനതങ്ങ് മറന്നുപോയി. ഇത് നമ്മൾ ആടുതോമയുടെ വീടാക്കുന്നു. അതിനുവേണ്ടി ഈ തെങ്ങ് ഈ തിരുമുറ്റത്ത് നമ്മൾ നടക്കും. എന്റെ വീട്ടുമുറ്റത്തിന് ഇതൊക്കെ നടക്കണം. ഓ ചേട്ടാ, സിനിമയിൽ അങ്ങനെയാണ്. ഓ സിനിമയിലാണെങ്കിൽ ചേട്ടാ, ചേട്ടന്റെ മകൻ മരിച്ചുപോയി. പോക്കൃത്തിനം പറയരുത്. എന്റെ മുന്നേ എപ്പോ മരിച്ചു പോയി? ചേട്ടാ, ചേട്ടന്റെ മകന് പകരം നമ്മൾ ഈ മുറ്റത്ത് ഒരു 18 വട്ടം തെങ്ങ് നടാൻ പോകുന്നു. അതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇതാ, ഇത് അതിലൊരു റാണി ഉണ്ടായിരുന്നേ, അതുകൊണ്ട് കീറിയതാ. എന്ത് വൃത്തികേടാണെന്ന് ചോദിച്ചു? പുത്തും ബനിയനായിരുന്നു. അച്ഛന്റെ കൈ വെട്ടിയ മകൻ എപ്പാ വെട്ടി? ഓ, ആ സിനിമയിൽ അങ്ങനെ. ഓ, മറന്നുപോയി. എന്റെ ചേട്ടാ, ആർക്ക് പകരമാണ് നമ്മൾ 18 വട്ടം തെങ്ങ് നടാൻ പോകുന്നത്? അച്ഛന്റെ കൈ വെട്ടിയ മകന് പകരം. അതാ തിലകന്റെ സൗണ്ട് ഒന്ന് പറഞ്ഞേ. അങ്ങനെയൊന്നും അല്ല. പിന്നെങ്ങനെയാണ്? ശരി, ഓപ്പാണ്. ബേസ് വരട്ടെ, ബേസ്. ഇത്തിരിയോട് ഉറക്കെ പറ. ഞാൻ ചിരിച്ചിരിച്ചാവട്ടെ. അലമ്പാവുന്നത് ഒരു കുഴപ്പമില്ലടാ. നാളെ നമ്മുടെ ജംഗ്ഷനിൽ ഇപ്പുറത്ത് മോലാലുണ്ടാവും, അപ്പുറത്ത് തിലകലുണ്ടാവും. നിങ്ങൾ എന്റെ പേര് മാറ്റിയല്ലേ ചെകുത്താൻ? എന്റെ കൈവെട്ടിയവനെ പിന്നെ ഞാൻ എന്ത് വിളിക്കണം? നീ ഇതൊന്നും കാണുന്നില്ലേ? ഞാനോർത്തത് ശരിക്കും സിനിമയെന്ന്. ഭയങ്കര ലൈഫാ. അപ്പന്റെ കൈവെട്ടിയ ചെകുത്താൻ ഒന്നര ചക്രത്തിന്റെ ഗുണ്ട. അഞ്ചു രൂപ ഒരു പിച്ചക്കാരന് പോലും വേണ്ട. നീ എന്തീ പറയണത്? ആ സിനിമയിൽ അങ്ങനെയുണ്ട്, മൈന പറയണ്ട്. അല്ലെ നമ്മളിപ്പോ മൈനനെ തപ്പി പോകേണ്ടി വരും. അത് ശരിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നീ മരിച്ചിരിക്കുന്നു. നിനക്ക് പകരം ഞാനൊരു 18 പട്ട തെങ്ങ് വെച്ചു. തെങ്ങ് ചതിക്കില്ല, കൽപ്പവൃക്ഷമാ. ഈ 18 പട്ടെന്ന് ഒരു കരിക്ക് വെട്ടി കുടിച്ചിട്ട് ഈ സർസിപ്പിയുടെ കണ്ണടയും. ശരിയല്ലേ? എങ്കിലേ 18 പട്ടയുടെ ചുവട്ടിൽ നിന്നാകട്ടെ എന്റെ അച്ഛന്റെ കുഴിമാടത്തിലിടാൻ ഈ മകന്റെ ഒരു പിടി നെഞ്ച്. അല്ല, മഞ്ച്. എടാ കളി കാര്യമാ വേണ്ട, നമുക്ക് പോയി ഇടപെടാ. വാ, നീ ഇങ്ങോട്ട് വന്ന് ഇറങ്ങിപ്പോടാ. Thank you.
അച്ഛനെ തല്ലി ഞാൻ പോവേ, എന്നെ തല്ലി ഞാൻ പോവേണ്. നീ എന്താണ് വെറുതെ പോണത്? നീ മോഹൻലാലാണ്. മോഹൻലാൽ ഇങ്ങനെ തല്ലുകൊണ്ടിട്ട് പോയല്ലോ, തിരിച്ച് തല്ലിയിരിക്കും. അത് സ്വന്തം തന്താണെങ്കിൽ പോലും അതാണ് മോഹൻലാൽ. എന്ത് പണിയാട്ടാ കാണിച്ചത്? നിങ്ങക്ക് നാണാവൂലേ? അത് കുഴപ്പമില്ല, ഞാൻ അവൻ്റെ അടി കൊടുത്ത് അവൻ തിരിച്ചിരിക്കട്ടെ, അടി തന്ന് പ്രശ്നം തീർന്നു. പ്രശ്നം തീർന്നു അത് ശരിയാണ്, പക്ഷെ ചേട്ടന്റെ സ്വഭാവം എന്റെ അച്ഛൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. മൂന്ന് പേരൊക്കെ ജംഗ്ഷനിൽ നിന്ന് തല്ലിയിട്ടുള്ള ആളാണ്. അത് മാത്രമല്ല, അവിടെ അവനിപ്പോ ആരും ഇല്ല, ഒറ്റക്കൊക്കെയാണ്. ഈ പത്തലൂര് ചേട്ടൻ അടിക്കൂലെന്ന് എന്താ ഉറപ്പ്? അടിച്ച് മലയമാനെ പോലെ ആക്കി കളഞ്ഞു. കഷ്ടമാണ് നോക്കി. അത് ശരി, നിന്റെ വീട്ടിലെ പ്രശ്നം പറഞ്ഞു തീർക്കാൻ വന്നപ്പോ നീ ഇവിടുന്ന് മുറുക്കിത്തുപ്പേണ്. അച്ഛത്താലക്കിട്ട് അടിച്ചാണ് ചോരേണ്. അടിച്ചാ എന്താ ചേട്ടൻ, നിങ്ങളിങ്ങനെ അച്ഛനും മകനും ഇങ്ങനെ അടിച്ചാലും മോഹൻലാൽ അങ്ങനെ മാറി നിൽക്കൊന്നുമില്ല. ഇനിയിപ്പോന്നും നോക്കാനില്ല. അച്ഛ കൈയെടുത്തു ആ മുണ്ടം കഴിച്ച് തലയിട്ടിട്ട് തകർത്തോന്നി. ഒരാളുമില്ല, വൈകുന്നേരം ഞാൻ മുട്ടരാട്ട ചക്കര ചോരെടുത്ത് വെച്ചേക്കാം. കൊടുത്തോ കൊടുത്തോ കൊടുത്തോ. എന്ത് കാര്യത്തില്, നിന്റെ അച്ഛനൊന്നും അല്ല, അവിടെ കഥ മേടിക്കട്ടെ. നീ എന്താണ് ഇങ്ങനെയൊക്കെ? ഇത് എന്തിനാട്ടെങ്കിലും നീ പോക്കൃത്തരം കാണിക്കണമെന്ന് മുറ്റത്ത് കിടന്നുണ്ട്. എടാ ഷാജി, നിന്റെ വാക്ക് കേട്ട് ഞാൻ തിലകനുമായി എന്റെ മകന്റെ കയ്യിൽ നിന്ന് ചാളാമ്പൂൾ അടിയും വാങ്ങിച്ചു. എന്നിട്ട് നീ ഇവിടെ നെരുതിയിൽ എണ്ണ ഒഴിക്കണാണ്? ഇറങ്ങിപ്പോടാ. എന്റെ ചേട്ടാ, ഞാൻ അവന്റെ അസുഖം മാറാൻ വേണ്ടിയില്ല ഇതൊക്കെ ചെയ്തു കൂട്ടിയത്. അവൻ നീ മോഹൻലാലൊന്നും അല്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ശരിയേട്ട, ഉമ്മ പറഞ്ഞ കറക്റ്റാണ്, അവന് മോഹൻലാലിന് ലുക്കൊന്നുമില്ല. പക്ഷെ ചേട്ടൻ കറക്റ്റ് തിലകനാണ്. ഒരടി ഇവിടെ കിടന്ന് കറങ്ങണ്ടായിരുന്നു, നീ ഇങ്ങനെ ചെന്ന് മേടിക്കുന്ന് ഞാൻ കരുതിയില്ല. അപ്പൊ പോകുമല്ലേ, വാ. എല്ലാം കറങ്ങി തിരിച്ച് നിന്റെ മേലെ ഉള്ളടാ. നിക്കടാ അവിടെ രണ്ടുപേരും നിക്കാൻ. നിങ്ങൾ നോണ പറഞ്ഞാണല്ലേ എന്നാന്ന്? എനിക്ക് മോഹൻലാലിന്റെ ഫിഗർ ഇല്ലെന്ന് എനിക്കറിയാ. ഞാൻ മോഹൻലാലാണെന്ന് ചുമ്മാ. ഒന്നും നിർത്തിയടാപ്പാ, എല്ലാവരും കൂടെ ഇങ്ങനെ ഉടങ്ങി ഞാൻ എന്ത് ചെയ്യാനാ? ആകെ രണ്ട് കയ്യേ ഉള്ളൂ. എല്ലാവരും കൂടെ ഇങ്ങനെ ഉടങ്ങി എനിക്ക് ടെൻഷൻ ആവുക. എല്ലാവരും കൂടെ ഒരേ സമയത്ത് കേറും, വേറെ കടയില്ലാത്ത പോലെ. കുടി ചേട്ടാ, ഇത്തവണത്തെ ഓണാഘോഷ പരിപാടിയൊക്കെ തകർക്കോ? തകർക്കുവാന്നാ? ഈ ചുക്ക് ഗ്രാമപഞ്ചായത്തിൽ ആസ്ഥാനം വിളിച്ചു പറയക്കാരൻ ഞാനല്ലേ, അപ്പൊ പിന്നെ ഞാനുള്ളപ്പോ തകർക്കാതിരിക്കും. ചേട്ടൻ വിളിച്ചു പറഞ്ഞേ, നാട്ടുകാരെ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞോ? വേണ്ടട്ടാ ചേട്ടാ, എനിക്ക് പപ്പടം കിട്ടിയില്ല. എടാ, നിനക്ക് പപ്പടം ഞാൻ തന്ന. എന്റെ ദൈവമേ, എനിക്ക് പപ്പടം തന്നില്ലായിരുന്നു. എടാ, രണ്ട് പപ്പടം നിനക്ക് ഞാൻ തന്നതാ. അയ്യോ, ചേട്ടൻ മറന്നുപോയതാണ്, എനിക്ക് പപ്പടം തന്നിട്ടില്ല. ഇവൻ ഈ കൊലയെന്നൊരു പഴം ഉരിഞ്ഞു തിന്നുമ്പോ രണ്ടു പപ്പടം ഞാൻ കൊണ്ടുവന്ന് വെച്ചതാ. അയ്യോ ചേട്ടാ, ചേട്ടന് തെറ്റുപറ്റിപ്പോയതാണ്, പപ്പടം കിട്ടിയിട്ടില്ല, തന്നിട്ടില്ല എനിക്ക്. ഇവര് പപ്പടം കൊടുക്കണം നീ കണ്ട? എനിക്ക് പപ്പടം കിട്ടിയില്ലായിരുന്നോ? ഇല്ലടാ, എന്റെ അമ്മ സത്യമായിട്ട് എനിക്ക് പപ്പടം തന്നില്ല. എടാ, മരിച്ചു പോയ എന്റെ ജാനുവാണ് സത്യം, ഞാൻ നിനക്ക് പപ്പടം തന്നതാ. എന്റെ ചേട്ടാ, എന്റെ സത്യസന്ധത ഞാൻ ഇനി ആരോട് തെളിയിക്കും? പഴനിയിലാണ്ടവനാണ് സത്യം, പപ്പടം ഞാൻ നിനക്ക് തന്നതാ. എന്റെ ശബരിമല സ്വാമി, ഈ പുള്ളി എന്തൊക്കെ പറയണത്? എന്റെ അമ്മ സത്യം എനിക്ക് പപ്പടം തന്നിട്ടില്ല. ആറ്റുനോ ചുരുളി കമത്തി ഉണ്ടായ എന്റെ മകനാണോ സത്യം, നിനക്ക് രണ്ട് പപ്പടം ഞാൻ തന്നതാ. എന്നിട്ട് എനിക്ക് കൊച്ചുങ്ങളൊന്നുമില്ല, എന്നാലും ഞാൻ എന്റെ അമ്മനെ പിടിച്ച് ഞാനാണ് ഇടുന്നത്. എനിക്ക് പപ്പടം തന്നിട്ടില്ല. സത്യമായിട്ട് നിനക്ക് ഞാൻ പപ്പടം തന്നാ? ഇങ്ങനെ പോയാലും ഞാൻ ആ ബലിക്കല് തലയടിച്ച് ചാവോ? എടാ, അത് ബലിക്കല്ലല്ല, വാഷ് ബേസന. നോക്ക്, എന്ത് വണ്ടാറായാലും എന്താ തലയടിച്ച ചാവോ? എടാ, സത്യമായിട്ട് ഞാൻ നിനക്ക് പപ്പടം തന്നതാ. എനിക്ക് പപ്പടം തന്നില്ല. ഞാനൊരു പപ്പടം വെറുതെ തരാം, അപ്പൊ പപ്പടത്തിന്റെ പ്രശ്നം തീരുമല്ലോ. എന്റെ പട്ടിക്ക് വേണം തന്റെ പപ്പടം. എടെ, പപ്പടം വെറുതെ വേണ്ട. ഒരു തന്നെ വെട്ടടക്കാൻ പോലും മോഹിക്കാമില്ല, ഞാനോട്ട് എടുക്കാമില്ല. എനിക്ക് തന്റെ പപ്പടം വേണ്ടോ? പപ്പടം തരാന്ന് പറഞ്ഞില്ല.
എനിക്ക് വേണ്ടത് തന്റെ പപ്പടം. ഞാൻ പപ്പടം തരും, വെറുതെ എനിക്കും ആരെയും കാശ് വേണ്ട. വേണ്ട, എനിക്ക് തന്റെ പപ്പടം. രാവിലെ കയറും. ഞാനേ ഒരു പഴു ഉരിഞ്ഞ എടുത്തോളാം. വേണ്ട, ഞാൻ ഉരിഞ്ഞുതരാം. അതെ, ഞാൻ ഉരിഞ്ഞു തരാം. എന്താ ഞാൻ ഉരിഞ്ഞ കുഴപ്പമൊന്നും. ഒരെണ്ണത്തുമ്മേ ഞാൻ ഉരിഞ്ഞോളട്ട, ബാക്കിയെല്ലാ അനുവാദം ഇല്ലാതെ താഴ്ത്തു വരണം. ചെണ്ടമേളത്തിന് അടുത്ത് പോയി രണ്ട് തുള്ള അങ്ങോട്ട് തുള്ള. അവോ അതെ, താളം കാണിക്കുന്നേ, താളം പിടിക്കാൻ കണ്ടില്ലേ, ഇങ്ങനെയാണോ താളം പിടിക്കുന്നേ? അതെ, എന്താ ഇത്, എങ്ങനെയാ പിടിക്കേണ്ടത്? ഇങ്ങനെ അങ്ങോട്ട് പിടിക്ക. ചുക്കിലെ ഓണാഘോഷ പരിപാടി അവിടെ ഗംഭീരമായിട്ട് നടക്കണം. നിനക്കെന്താണ്? അവിടെ ഓണക്കളി കഴിഞ്ഞ്, വടംവലി കഴിഞ്ഞ്, ഇപ്പൊ തിരുവാതിര കളിക്കാനായിട്ടേ ദേവി സിന്ധു ഒക്കെ സെറ്റ് സാരി കൊടുത്ത് പോണാണ്ടേ, കൊതിയാവേണ്ടാ പോണ അവിടെ. ഇത്തവണെങ്കിലും ഒപ്പക്കടി മത്സരത്തിലെ പങ്കെടുക്കണമെന്ന് കരുതിയ ആളാണ്. നീ പോയോ? ചുക്ക് നമ്മൾ ഇഞ്ചി മേടിച്ചിട്ട് ഉണക്കണം, അപ്പൊ ചുക്കാവും. സ്ഥലത്തിന്റെ പേര് ചുക്ക്. നമ്മുടെ മാവേലി, മാവേലിയാ? എന്നിട്ട് ലാറിനെ പോലെയല്ല ഇരിക്കണം. ചുക്കിലേക്ക് പോണ വഴിയല്ലേ, അത് നമ്മൾ ഇവിടെ നിന്നല്ല, നേരെ അങ്ങോട്ട് പോയിട്ട് സ്റ്റെക്കായി പോകുന്നു. പോയില്ലേ, വഴി പറഞ്ഞതാ. അയ്യോ, ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോ ഒരു പെണ്ണ് പോണു, അതുകൊണ്ട് എന്റെ മൈൻഡ് പോയി. അവിടെ നേരെ ചെല്ലുമ്പോ ഒരു വളവുണ്ട്, അവിടെ നേരെ ചെല്ലുമ്പോ ഒരു വലിയൊരു പോവാത്തെന്താ, വഴി പറഞ്ഞതാ. കുളത്തിന്റെ കരച്ചപ്പോ അങ്ങനെ നിന്നു പോയാന്നേ. അവിടെ കുളമുണ്ട്, അവിടെ നമ്മൾ വളവ് തിരിയുമ്പോ വലിയ ഒരു ആല്, ആലിന്റെ തൊട്ട് താഴ്ത്തായിട്ട് ഒരു കുഞ്ഞി. പോയില്ലേ, പോവാത്തെന്താ, വഴി പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുക്കടാ. ഇവിടെ നിന്ന് നേരെ അങ്ങ് ചെല്ലുക, അവിടെ ലെഫ്റ്റ് കട്ട് ചെയ്യുക, അവിടെ റൈറ്റ് കട്ട് ചെയ്യുക, അവിടെ നേരെ താഴ്ത്ത കറങ്ങുക, അവിടെ ചെറിയൊരു കാട് കാണാം. ആ കാടിന്റെ ഇടയിൽ കൂടി കുഞ്ഞു വഴി കൂടി നേരെ ഇറങ്ങി ചെല്ലാണ് ഈ പറഞ്ഞ ചുക്ക്. മനസ്സിലായില്ലേ? മാവേലി പാതാളത്തിലല്ലേ കിടക്കണത്, അപ്പൊ ഈ മാവേലി പൊട്ടക്കണത്തി കിടന്നാ മതി. ഇപ്പൊ തന്നെ കരച്ചില് കേക്കാം. എന്തുവാ
മമ്മൂട്ടി എങ്ങനെയാ വരുന്നത്? മമ്മൂട്ടി ഓടി കയറിയാ വരുന്നത്. അത് ശരി, മമ്മൂട്ടിയെ പോലെ നടനൊക്കെ ഓടി വന്ന് സ്റ്റേജ് കയറുന്നത് മോശല്ലേ? ഓ എടോ, അതല്ല, മമ്മൂട്ടി വരുന്ന കാറിന്റെ പേര ഓടിയത്, അതി കയറിയാ വരുന്നത്. അപ്പൊ വേറെ കാറൊന്നും ഓടില്ല, ഈ കാറിന് മാത്രം ഓടിയത് പേരടാ? പോയേ പോയേ. അത് പിന്നെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടി വരുമ്പോ കണ്ട അലവലാദികൾ ഒന്ന് സ്റ്റേജിൽ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ ആദ്യ സ്റ്റേജിൽ നിന്ന് നമ്മുടെ പ്രസിഡന്റിനെ ഓടിക്കണം. അതെന്താ എടോ, നമ്മുടെ ചുക്കിലെ ഏറ്റവും വലിയ അലവലാദി നമ്മുടെ പ്രസിഡന്റ് അല്ലേ? പിന്നല്ലാതെ അടക്കലെ ഒന്ന് കാണട്ടെ. എന്തായാലും എനിക്കറിയില്ല, പ്രസിഡന്റ് വന്നാ വായിച്ചു നോക്ക്. പ്രസിഡന്റ് വന്നാണോ? പ്രിയപ്പെട്ട ചുക്ക് നിവാസികളെ, നമ്മളെല്ലാരും അറിയാനാ, എനിക്ക് എന്റെ വാക്ക് പാലിക്കാൻ പറ്റിയില്ല. അയ്യോ കഷ്ടായി പോയി. മമ്മൂട്ടി വരില്ല, മമ്മൂട്ടി വരില്ലെന്നോ? ആ മമ്മൂട്ടി ഇല്ലാതെ ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾ എന്നെ മമ്മട്ടിക്കടിക്കുമെന്ന് എനിക്കറിയാം. ഞാനും വരില്ല. വേണ്ട, മമ്മൂട്ടി ഇല്ലാത്ത ചുക്കിലേക്ക് വന്ന് നിങ്ങളുടെ മുന്നിൽ അപഹാസ്യനാവാൻ ഞാൻ തയ്യാറല്ല. പകരം ഞാൻ മറ്റൊരു സിനിമാ താരത്തെ അയക്കുന്നുണ്ട്. പകരമുള്ള സിനിമാ താരം എത്തി, മേള തുടങ്ങിക്കോ. ഫോട്ടോ എടുത്തോളൂ. സന്തോഷമായി, നല്ല കളർഫുൾ ആണല്ലോ. അതെ, താനാരാ? ഞാൻ ഹേമന്ത് കുമാർ. താനാരാ? ഞാനാരാണെന്നോ? ഇവിടെ എല്ലാവർക്കും അറിയാം പ്രസിഡന്റിന്റെ വലം കൈയല്ലേ ഞാൻ. അതല്ലടോ പറഞ്ഞത്, എന്റെ പേരാണ് ഹേമന്ത് കുമാർ താനാരാ. അല്ല, താൻ ഏത് സിനിമയിൽ അഭിനയിച്ചതാ പറയുന്നേ? ഒരു മിനിറ്റ്, താനി വന്നേ. താൻ മഴവിൽ കാവടി എന്ന സിനിമ ഉണ്ടോ? കണ്ടു. അതിൽ പഴനിയിൽ വെച്ച് ജയറാം 10 പേരുടെ തലമുട്ട ഇടിക്കുന്നുണ്ട്. അതിലൊരു മുട്ടയാണ് ഞാൻ, ഈ ഹേമന്ത് കുമാർ താനാരാ. മമ്മൂട്ടി പോയെങ്കിൽ പോട്ടെ, പക്ഷെ പ്രസിഡന്റ് നമ്മളോട് കാണിച്ചത് വല്ലാത്ത ചതിയായി പോയി. അതെ അതെ, മമ്മൂട്ടി വരുന്നു പറഞ്ഞ എത്ര നാളായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നതാ. അല്ല, തനിക്ക് എങ്ങനെ താനാരെന്നുള്ള പേര് കിട്ടിയത്? അതെ, ഈ ചെല്ലുന്നോടത്തൊക്കെ എല്ലാവരും ചോദിക്കും താനാരാ താനാരാ. ഈ അവസ്ഥയിൽ എന്റെ ഇനിഷ്യൽ അങ്ങ് മാറ്റി താനാരാ ഹേമന്ത് കുമാർ താനാരാ. ഞാൻ ഈ നാട്ടുകാരനെ. പ്രസിഡന്റ് പണിയാ കാണിച്ചത്? ഞാനെന്നാ കാണിച്ചെന്നാ ഈ പറയുന്നത്? മമ്മൂട്ടി ഒന്നിലേക്ക് പോട്ടെ, ഈ താനാര സാധനത്തിലേക്ക് എന്തിനാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അയ്യോ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലേ. മമ്മൂട്ടിക്ക് ഒരു ഉദ്ഘാടനം ചെയ്യാൻ പ്രസിഡന്റ് വേറെ പറഞ്ഞു വിട്ടോ? അയ്യോ, ഞാൻ ആരും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടില്ല. അപ്പൊ കത്ത് കൊടുത്തു വിട്ടതോ? കപ്പയോ? ഏത് കപ്പ? കപ്പയല്ല, കത്ത് കൊടുത്തു വിട്ട് എന്താന്ന്? ഞാൻ ആർക്കും കത്ത് കൊടുത്തു വിട്ടിട്ടില്ല. അത് മാത്രമല്ല, മമ്മൂട്ടി ഉദ്ഘാടനത്തിന് വരാൻ കാറ കയറിയതാ. അപ്പൊ ഇവിടുന്ന് ആരോ മമ്മൂട്ടിയെ ഫോൺ ചെയ്ത് പറഞ്ഞിരിക്കുന്നു ഉദ്ഘാടനം ദുൽഖർ സൽമാൻ വന്ന് ചെയ്തിട്ട് പോയെന്ന്. ഈ മമ്മൂട്ടിക്ക് ഒരു സിനിമയുടെ താനാരയെ പറഞ്ഞു വിട്ടതാരാ? താനാരാ? ആ അത് ശരി, അപ്പൊ ഞാൻ ആരാണെന്ന് ഇത്ര നാളും കൂടെ നടന്നിട്ട് മനസ്സിലായിട്ടില്ലേ? എടോ, താൻ ആരാന്ന് എനിക്കറിയാം, ഞാൻ ആരാന്ന് തനിക്കും അറിയാം. പക്ഷെ താൻ ഇപ്പൊ പറഞ്ഞ ഈ താനാരാ ആരാരാ? ഞാൻ ചുമ്മാ മനസ്സിലായി വലിഞ്ഞു കയറി വന്നാന്ന്. എടോ, ഇവിടുത്തെ പ്രസിഡന്റ് ക്ഷണിച്ചു വരുത്തിട്ട് വന്നു. എടോ, ഞാനാണോ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്? ഞാൻ എപ്പോഴും തന്നെ മനസ്സിലായില്ല. എടോ, തന്നെയാണ് എപ്പോഴാ ക്ഷണിച്ചെന്ന്? ഈ പ്രസിഡന്റ് അല്ല, മറ്റേ പൊക്കമുള്ള പ്രസിഡന്റോ? അതാരാണോ? ആർക്കടാ പൊക്കില്ലാത്ത? എല്ലാവർക്കും പൊക്കുണ്ട്. എന്റെ പൊക്കളെ തന്നെ ഒരു 12 ഇഞ്ചേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ഷട്ടിൽ പൂക്കളുള്ള പ്രസിഡന്റ് പൊക്കമുള്ള. ഷട്ടിൽ പൂക്കളുള്ള പ്രസിഡന്റോ? ഷട്ടിൽ വരയുള്ള പ്രസിഡന്റ് ആണെങ്കിൽ അത് ഞാനാ. അത് ഇക്കറല്ലേ വരാ. എന്താ പറഞ്ഞേ? ഷട്ടിൽ പൂക്കൾ. ഇപ്പോഴാണ് കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായത്. എടാ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആരാന്നറിയാം? പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരിൽ ഇവിടെ കത്ത് വന്നതും മമ്മൂട്ടിക്ക് ഫോൺ ചെയ്തതും ഈ താനാരി എന്ന് പറയുന്ന നടനെ ഇവിടെ വരുത്തിയതിന്റെയും പിന്നിൽ അവനാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. പറഞ്ഞില്ലേ ആ പൂക്കൾ ഷട്ടിട്ട പ്രസിഡന്റ്? പാഷാണം ഷാജി. ഈ ഓണം ഒന്ന് കഴിഞ്ഞോട്ടെ, അവനുള്ളത് ഞാൻ അവിടെ ചെന്ന് മേടിച്ചോളാം. അവനുള്ളത് ഞാൻ അവിടെ ചെന്ന് കൊടുത്തോളാം. ഇത്തവണത്തെ ഓണാഘോഷം അവർ തകർക്കുകയാണല്ലോ. കിട്ടണില്ല. മര്യാദ പറ,
അയ്യോ ഷാജി, നമ്മളില്ലാത്ത ഇത്തവണത്തെ ഓണാഘോഷം പ്രൊഫഷണൽ ആട്ടാ. ഇപ്പോഴും ഞാൻ പറയാം, അയ്യോ ഷാജി, നമ്മളില്ലാത്ത ഓണാഘോഷം തകർക്കണം. നമ്മളില്ലാതെ ഇവിടെ എന്തോ ഓണാഘോഷിക്കുന്ന, ഇവിടെ ഇന്ന് മൊത്തം പൊട്ടിച്ചെതറും. നീ എന്തൊക്കെയാ പറയണത്? എങ്ങനെ പൊട്ടിച്ചെതറും? എടാ, ഞാൻ മൊത്തം ബോംബ് വെച്ചേക്കല്ലേ. ബോംബോ? എവിടെ? എടാ, സ്റ്റേജിന്റെ നാല് മൂലത്ത് ഞാൻ ബോംബ് വെച്ചിട്ടുണ്ട്. പിന്നെ ആ ചെണ്ടക്കാരില്ലേ, അതിലൊരു മൂന്ന് ചെണ്ടടകത്ത് ഞാൻ വേറെ ബോംബ് വെച്ചിട്ടുണ്ട്. ബോംബ് വെക്കുന്നത് ചെണ്ട കൊട്ടാനുള്ളതല്ലേ, പൊട്ടിക്കാനുള്ളതല്ലോ. പൊട്ടിച്ചെതറട്ടെ, ചെതറട്ടെ. ആ മൈക്ക് സെറ്റിനുള്ളിൽ ഒരു പ്രത്യേക തരം ബോംബ് ഞാൻ ഒളിച്ചു വെച്ചിട്ടുണ്ട്. അതെവിടെ വെച്ചത്? അതാ കോളാമ്പി മോഹന്റെ തല പൊട്ടിച്ചെതറി, അതിൽ നിന്ന് തലച്ചോർ ചിന്ന ഭിന്നം ആകണം എനിക്ക് കാണണം. നീ വേറെ സംഭവം ശ്രദ്ധിച്ച, ആ ഓട്ടത്തിനിടയിൽ നമ്മുടെ ചാന്തിയുടെ കൗപീരത്തിൽ പുള്ളി തന്നെ ചവിട്ടിയിട്ട് കമ്പന്നു കൂടെ കണ്ടായിരുന്നില്ലടാ. എത്ര പേരെ പുള്ളിയുടെ മുഖത്തോട് ചവിട്ടിയിറക്കി പോയെന്നറിയാം? ഇത്തവണത്തോണം കൊളമായിട്ടുണ്ട്. കൊളമല്ല, കൊക്കൊളം. ലോക സമാധാനത്തിനായി ചുക്ക് ഗ്രാമപഞ്ചായത്ത് ഒരുക്കുന്ന കൂട്ടയോട്ടം. ഇന്നിനി കൂട്ടയോട്ടം ഒന്നും നടക്കൂല. ആര് പറഞ്ഞു ഇന്നിവിടെ കൂട്ടയോട്ടം നടക്കും? അത് നമ്മൾ തന്നെ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. ഇത്രയും പ്രകൃതം കാണിച്ചിട്ട് കൂട്ടയോട്ടം ഉദ്ഘാടനം ചെയ്യാനായിട്ട് നീ അങ്ങോട്ട് ചെല്ലു, കൊല്ലും തന്നെ അവര്. തങ്ങളുടെ നോക്കിയേ. എന്റെ ദൈവമേ, അവിടുത്തെ ഒരു പടയാളിക്ക് പറഞ്ഞിട്ടില്ല. നോക്കല്ല, റെഡി, വൺ ടു ത്രീ, ഉദ്ഘാടനം ചെയ്തോ. ഞാൻ വേലായിട്ട് വെങ്കടേശ്ശേരി. ഇനി ആരാണ് ഈ കീരത്തല ഈ നാട്ടിലുള്ളത്? കാളിദാസൻ. തടികേടാ കണ്ടളിയ, തടികേടാ കണ്ടളിയ, തടിയൂരിക്കുവളിയ, തലവെട്ടാലോ പോക്ക തലതിരിക്കുന്ന ഇനമാ. തടികേടാ കണ്ടളിയ, തടിയൂരിക്കുവളിയ, തലവെട്ടാലോ പോക്ക തലതിരിക്കുന്ന ഇനമാ. പിന്നെ കൊല്ലും പറഞ്ഞു. ആക്ഷൻ. അയ്യോ, പാഷാണം ഷാജി പാരയ്ക്കു പേരാ, പാഷാണം ഷാജി പാരയ്ക്കു പേരാ. അത്ര പോണ്ട.
പിന്നെ നേവി ഇന്ന് മുങ്ങലുതിർത്ത് വന്നിട്ടാണ്. ഓലിപ്പീരത് വലിപ്പീരത് പുട്ടിന് തേങ്ങാ പീര, മറിഞ്ഞാലും തിരിഞ്ഞാലും നാലുകാലിലത് നേര, കടക്കാരത് കൊടുത്താലത് കൊടുത്തെങ്കിലും പോക്ക, കടന്നെന്ന് പോലെ പറന്നെത്തും ഇത് പാരകൾ പണിയും നേര. നിഷ്കളങ്ക മുഖമാ പിന്നെ നിത്യവൃത്തി അങ്ങനെ ഇങ്ങനെ, നിന്ന നിൽപ്പിൽ കടകം മറിയും കൂടെ നിന്ന് ചതിയിൽ വീഴ്ത്തും. വഴി തേടി വന്നവനൊക്കെ പെരുവഴിയിൽ പടുകുഴി ചതികുഴി, വഴി തേടി വന്നവനൊക്കെ പെരുവഴിയിൽ പടുകുഴി ചതി. Rolling, ready action. അച്ഛന്റെ മകൻ ചക്രത്തിന്റെ കുണ്ട. പാഷാണം ഷാജി പാരയ്ക്കു പേര, പാഷാണം ഷാജി പാരയ്ക്കു പേര. അടികീടാക്കണ്ടളിയാ തടിയൂരിക്കുവളിയാ, തലപെട്ടാലോ പോക്ക തല തിരിക്കുന്ന ഇനമാ. Rolling, action. എല്ലാ വർഷവും ഒരു ചാക്ക് കിട്ടും, ഒരു ചുക്കും ചുണ്ണാമ്പിലും വളർന്ന് നിന്നെ കെട്ടിയിട്ട് ആയെന്നാ തരും. എന്താ പൊന്ന് ഞാൻ പറഞ്ഞ തലപെട്ടാലോ പോക്ക തല തിരിക്കുന്ന ഇനമാ. പലിശകാരനും പിരിവുകാരനും പരിപ്പ് വേവില്ല മോനെ, ടി20യും ടെർമിനേറ്ററും തോറ്റുപോകുന്നു താനേ. പലിശകാരനും പിരിവുകാരനും പരിപ്പ് വേവില്ല മോനെ, ടി20യും ടെർമിനേറ്ററും തോറ്റുപോകുന്നു താനേ. കുഴിച്ച കുഴിയിൽ വീഴും നേരം ചിരിച്ചു മാറി കേറും താരി, ഞെട്ടുപൊട്ടി കടക്കൽ വീണാൽ ഞെട്ടിയോടി പോകും താനേ. നിർത്തി വെക്കുക. അനോട്ട്മെന്റ് ശബ്ദം കാരണം തിരുവാതിര കേൾക്കാനും പറ്റുന്നില്ല. തിരുവാതിരിക്ക് ആളെ കളിയാക്ക്, ഞാൻ ക്ഷണിച്ചു വരുത്തിട്ട് വന്ന. അത് പറ കുഴപ്പമില്ലായിരുന്നു. ഇത്ര സ്പീഡായി കൊടുത്തത്.
പാഷാണം ഷാജി പാരയ്ക്കു പേരാ, പാഷാണം ഷാജി പാരയ്ക്കു പേരാ. തടികിടാക്കണ്ടളിയ തടിയൂരിക്കോ അളിയ, തലപെട്ടാലോ പോക്ക തല തിരിക്കുന്ന ഇനമാ. തടികിടാക്കണ്ടളിയ തടിയൂരിക്കോ അളിയ, തലപെട്ടാലോ പോക്ക തല തിരിക്കുന്ന ഇനമാ. പലിശകാരനും പിരിവുകാരനും പരിപ്പ് വേവുള്ള മോനെ, ടിക്ടൊണ്ടിയും ടെർമിനേറ്ററും തോറ്റുപോകുന്നു താനേ. പലിശകാരനും പിരിവുകാരനും പരിപ്പ് വേവുള്ള മോനെ, ടിക്ടൊണ്ടിയും ടെർമിനേറ്ററും തോറ്റുപോകുന്നു താനേ. കുഴിച്ച കുഴിയിൽ വീഴും നേരം ചിരിച്ചു മാറി കേറും താരി, ഞെട്ടു പൊട്ടി കടക്കൽ വീണാൽ ഞെട്ടിയോടി പോകും താനേ. ഇതുപോലൊരു വേറൊരു വിഷമം കണ്ടുപിടിക്കില്ലട മോനെ, ഇതുപോലൊരു വേറൊരു വിഷമം കണ്ടുപിടിക്കില്ലട മോനെ. പാഷാണം ഷാജി പാരയ്ക്കു പേരാ, പാഷാണം ഷാജി പാരയ്ക്കു പേരാ, പാഷാണം ഷാജി പാരയ്ക്കു പേരാ.